നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വി ആർ വിത്ത് യു ആരംഭിക്കുകയായി ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ കഥ പറയുമ്പോൾ നമ്മൾക്കറിയാം വന്ദേ ഭാരത് മിഷനിലൂടെയുള്ള എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകളുടെ എണ്ണം തുലോം കുറഞ്ഞിരിക്കുന്നു ഏതാണ്ട് 150,000 പ്രവാസി മലയാളികൾ യു എയിൽ തിരിച്ച് കേരളത്തിലേക്ക് പോകുവാനായി എല്ലാ ദിവസവും എംബസിയിലും കൗൺസുലേറ്റിൻ്റെയും വാതിലുകൾ മുട്ടുമ്പോൾ നമ്മളെപ്പോലുള്ളവരുടെ ഹെൽപ്പ് ലൈനുകളിൽ നിരന്തരം വിളിക്കുമ്പോൾ ഫ്ലൈറ്റുകളുടെ എണ്ണം ഇനിയും കൊച്ചിക്ക് പോകുന്ന ഫ്ലൈറ്റ് ആദ്യത്തെ ഫ്ലൈറ്റ് 17-ാം തീയതിയാണ് എന്നാണ് അറിയുന്നത് അപ്പോൾ അത്രത്തോളം വലിയ ഗ്യാപ്പിൽ ഫ്ലൈറ്റുകൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകൾ നിർത്തിവെക്കുകയും ഏകദേശം 300-ൽ കൂടുതൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് അനുമതി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ഇന്ന് എന്നെ നേരത്തെ ഷോയ്ക്കും ഈ പരിപാടിക്ക് മുമ്പേ വിളിച്ചിരുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ പരിപാടിയിൽ വിളിക്കൂ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ കൈവശം ഏതാണ്ട് 100-ഓളം ഫ്ലൈറ്റുകളുണ്ട് അവർ അത് ചാർട്ടർ ചെയ്തിരിക്കുകയാണ് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ ഇവർ നിങ്ങളെ പരിഗണിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ഷുക്കൂർ അലി കല്ലുങ്കൽ KMCC അബുദാബി പ്രസിഡൻ്റാണ് അതോടൊപ്പം തന്നെ ശ്രീ ഷെരീഫ് കാരശ്ശേരി അദ്ദേഹം സുരാജ് പത്രത്തിൻ്റെ GMഉം ICFൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രസിഡൻറ്റുമാണ് ശ്രീ അഡ്വക്കേറ്റ് വൈ എ റഹീം ഇൻകാസിൻ്റെ ഷാർജ പ്രസിഡൻ്റാണ് ശ്രീ മഷൂം ഷാ അദ്ദേഹം അക്കാഫ് ടാസ്ക് ഫോഴ്സിൻ്റെ സജീവ പ്രവർത്തകനാണ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യം ശ്രീ ഷെരീഫ് കാരശ്ശേരിയിലേക്ക് പോവുകയാണ് ശ്രീ ഷെരീഫ് ഞാൻ ഇപ്പോൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാം ചാർട്ടർ ഫ്ലൈറ്റുകൾ നമ്മൾ ആകുന്ന ശ്രമിച്ചു നോക്കി വന്ദേ ഭാരത് മിഷനോ എന്ത് മിഷനോ ആയിക്കോട്ടെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകൾ വന്ന് ആദ്യം നമ്മൾ ശ്രമിച്ചത് 25 മാർച്ച് ഇവിടുന്ന് ഫ്ലൈറ്റുകൾ പോകണം ലോക്ക്ഡൗൺ പ്രശ്നമല്ല അന്നാണ് ഏറ്റവും ആ സമയത്താണ് ഏറ്റവും ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളും ഞങ്ങളുമെല്ലാം അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തി പക്ഷേ ഏറ്റവും വില പിടിച്ച 1.5 മാസത്തോളം വെറുതെ കളഞ്ഞു അന്ന് ഇവിടെയും മറ്റുള്ള ഗൾഫ് കൺട്രിയിലുമൊക്കെ നിങ്ങൾ ആ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ രോഗവ്യാപനം വളരെ കുറവായിരുന്നു അന്ന് കൊണ്ടുപോകാൻ ഇന്ത്യയിൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ചെല്ലുന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും വളരെ ഈസിയായിരുന്നു ആ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താതെ മെയ് മാസത്തിൻ്റെ ഏതാണ്ട് പകുതി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ വന്ദേ ഭാരത് മിഷനിൽ ഇന്ന് 16,000 പേരെ പോയിട്ടുള്ളൂ ഇവിടുന്ന് കേരളത്തിലേക്ക് 80,000 പേർ സൗദിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ 79,000 പേരും സൗദിയിലുണ്ട് ഓരോ രാജ്യത്തെയും കണക്ക് ഇതാണ് ഈ രാജ്യം യു എ നമ്മൾ താമസിക്കുന്ന ഈ രാജ്യം ഓരോ ദിവസവും എല്ലാ തരത്തിലും ഇമ്പ്രൂവ് ചെയ്യുകയാണ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് കോവിഡിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ ഒന്നാമത് എന്നുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടത്തിയ രാജ്യം അതോടൊപ്പം തന്നെ കോവിഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും സുരക്ഷിതമായ ആദ്യത്തെ 3 രാജ്യങ്ങളുടെ പട്ടികയിലേക്കും യു എ എത്തിയിരിക്കുന്നു നമുക്ക് വളരെ അഭിമാനമുണ്ട് പക്ഷെങ്കിൽ വളരെ ബുദ്ധിമുട്ടുന്ന കുറേ പ്രവാസികളുണ്ട് അവരെ തിരിച്ചു കൊണ്ടുപോകണമെന്നുള്ള മുറവിളിയാണ് പ്രവാസി സമൂഹവും സംഘടനകളുമെല്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീ എങ്ങനെയാണ് നിങ്ങൾ ഈ ഈ ചാർട്ടർ ഫ്ലൈറ്റിനെ പറ്റി ആലോചിക്കാനിട വന്നത് ശ്രീ ഷെരീഫ് ആദ്യമേ NTV ഇത്തരമൊരു വിഷയം ചർച്ചയ്ക്ക് എടുത്തതിൽ പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുകയാണ് പ്രവാസി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഭാരതത്തിലേക്കുള്ള നാട്ടിലേക്കുള്ള തിരിച്ചുപോക്ക് ആ കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ്റുകൾ കാണിക്കുന്ന ഉദാസീനത പല വിധത്തിൽ പല ഘട്ടങ്ങളിലായി നാം ചർച്ച ചെയ്ത് വന്നിരിക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരായ ആളുകളെ വേഗത്തിൽ നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളായിരുന്നു സർക്കാർ ഒരുക്കേണ്ടിയിരുന്നത് മറ്റ് വിദേശ കണക്കിലെടുക്കുമ്പോൾ ആ രാജ്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ അവരുടെ പൗരന്മാരെ തങ്ങളുടെ പൗരന്മാരെ അവരവരുടെ രാജ്യത്തേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും അതിന് പ്രത്യേക വിമാനങ്ങൾ ഇപ്പം കോഴിക്കോട് നിന്ന് സൗദി അറേബ്യയിലേക്ക് 12 സ്വദേശികളെ കൊണ്ടുവന്ന് സർവീസ് നടത്തുക പോലും ഉണ്ടായി അല്ലെങ്കിൽ അത്രയും വളരെ പരിമിതമായ ആളുകളെ പോലും കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു
തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി രാജ്യങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് പോയപ്പോഴും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അധിവസിക്കുന്ന ഇന്ത്യക്കാരായ ബഹുഭൂരിപക്ഷം ആളുകളെ യാതൊരു വിധത്തിലുള്ള പരിഗണനയും നൽകാതെയാണ് നമ്മുടെ ഗവൺമെൻറ്റുകൾ പരിഗണിച്ചത് എന്ന് നമുക്ക് ദുഃഖത്തോടുകൂടി ഓർക്കേണ്ട ഒരു സാഹചര്യമാണ്. അതിനുശേഷം ലോക്ക്ഡൗണുകൾ പ്രഖ്യാപിച്ചു, വ്യോമ ഗതാഗതം എല്ലാ ഞാൻ ശ്രീ ഷെറീഫിലേക്ക് എത്താം. ശ്രീ ഷുക്കൂർക്കല്ലെങ്കിൽ അദ്ദേഹം ശ്രീ ഷെറീഫിൻ്റെ ലൈനിലൂടെ അല്പം ബുദ്ധിമുട്ടുണ്ട്. ശ്രീ ഷുക്കൂർ, അങ്ങ് കെ എം സി സിയുടെ അബുദാബി പ്രസിഡൻ്റാണ്. ഞാൻ ശ്രീ ഷെറീഫിനോട് ചോദിച്ച അതേ ചോദ്യം ചോദിക്കുന്നു. ഇവിടെ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുമ്പന്തിൽ നിന്ന സംഘടനകളിലൊന്നാണ് കെ എം സി സി. ആ പേരിവിടെ വളരെ വളരെ പ്രശസ്തമായി ഈ സംഘടന, ഐ മീൻ ഈ സാമൂഹ്യ സേവന പ്രവർത്തന രംഗത്ത് കേൾക്കുന്ന പേര് തന്നെയാണ്. എങ്ങനെയാണ് കെ എം സി സി ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മാത്രമേ ഇനി ആശ്രയമുള്ളൂ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? സത്യത്തിൽ നമ്മൾ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു സംഗതിയുമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം ജനതക്ക് ഒരു രാജ്യത്തിലേക്ക് തിരിച്ചു പോകുവാൻ ആ രാജ്യത്തിലെ ഭരണകൂടം തന്നെയാണ് എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്. അതിനാണ് നമ്മൾ തുടക്കം മുതലേ മുറവിളി കൂട്ടിയത്. നമ്മൾ ജനങ്ങളെ നാട്ടിലേക്ക് എത്തിക്കണം, ഇന്ത്യയിലേക്ക് എത്തിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്നുള്ള ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ ആലോചന പോലും ഇല്ല. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് അതിനു വേണ്ടി വന്നേ ഭാരം എന്ന് പറയുന്ന ഒരു മിഷൻ ആരംഭിച്ചപ്പോൾ അതിന്റെ ഷെഡ്യൂളുകളും ഫ്ലൈറ്റുകളുടെ എണ്ണവും വന്നപ്പോ ഇവിടുന്ന് പോകുവാൻ വേണ്ടി ആഗ്രഹിച്ച രജിസ്റ്റർ ചെയ്ത ആളുകളുടെ എണ്ണം കൂടി നോക്കുമ്പോൾ ഏത് കാലത്താണ് ഇത് തീരുക എന്നുള്ള ശക്തമായിട്ടുള്ള ആശങ്ക നമുക്കുണ്ടായി. ആ ആശങ്ക പരിഹരിക്കുവാൻ പിന്നെ ആകെയുള്ള പോംവഴി എന്ന് പറയുന്നത് വിമാനം സ്വന്തം നിലക്ക് ചാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ചാർട്ട് ചെയ്യുക എന്നതിന് വേണ്ടിയിട്ട് അനുവാദത്തിന് വേണ്ടി അപ്ലൈ ചെയ്തത്. ഇതിനുവേണ്ടി കോടതിയിൽ പോലും പോയ സംഘടനയാണ് കെ എം സി സി. നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഈ രാജ്യത്തിന്റെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ല. ഇവിടെ നിരവധി ആളുകൾ താൽക്കാലികമായി 3 മാസം അല്ലെങ്കിൽ 1 മാസമൊക്കെ ലക്ഷ്യം വെച്ച് ഇവിടുത്തെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നവരുണ്ട്, ജോലി തേടി വന്നവരുണ്ട്. കൊറോണയുടെ കാലത്ത്, കോവിഡിന്റെ കാലത്ത് ആ ആവശ്യങ്ങളൊന്നും നിറവേറ്റപ്പെട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ധാരാളം ആളുകള് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, അങ്ങനെ നിരവധിയായിട്ടുള്ള ദുരിതങ്ങൾ പേറുന്നവരുണ്ട്. അത്തരം ആളുകൾക്ക് തങ്ങളുടെ കുടുംബത്തോടൊപ്പം ചേരുക എന്നുള്ള ശക്തമായിട്ടുള്ള ആവശ്യവും ആഗ്രഹവും, ആ ആഗ്രഹം നിറവേറ്റപ്പെടുവാൻ ഇത് മാത്രമേ മാർഗമുള്ളൂ. ഈ വന്ദേ ഭാരതിലൂടെ ഏത് കാലത്താണ് അവർക്ക് അവരുടെ നാടണയാകാൻ കഴിയുക എന്നുള്ള ചോദ്യം ഉയർന്നു വന്നപ്പോഴാണ് ചാർട്ടേഡ് വിമാനത്തെ കുറിച്ചുള്ള ചോദ്യം ഉയർന്നത്. ഇപ്പൊ പക്ഷെ നമ്മൾ സംശയിക്കുകയാണ്. സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ചാർട്ടേഡ് വിമാനം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വന്നപ്പോ അതിനെ ഈ ചാർട്ടേഡ് വിമാനം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് സംഘടനകൾ വളരെ ശക്തമായി ആലോചിച്ചപ്പോ ഗവൺമെന്റ് അതിൽ നിന്ന് പിന്നോക്കം പോകുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ് വന്ദേ ഭാരതിന്റെ 3-ാമത്തെ ഫേസിലേക്ക് നമ്മൾ എത്തുമ്പോൾ. ആ സംശയം തീർച്ചയായും അടിസ്ഥാനപരമാണ്. കാരണം അതാണ് 3-ാം ഫേസിൽ നിന്നും ഇവിടുന്ന് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. നമുക്കറിയാം ലോകത്താകമാനം ഇന്ത്യക്കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ സംവിധാനത്തിൽ ധാരാളം ആളുകളാണ്. യു എയിൽ നിന്ന് തന്നെ 4 ലക്ഷത്തോളം ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതാണ്. ഇതിൽ നിന്നും എത്ര പേരാണ് നാട്ടിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നിരവധി കരളലയിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വന്ദേ ഭാരത് മിഷനിലൂടെ ഈ കഴിഞ്ഞ ജൂൺ മെയ് മാസത്തിൽ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ മലയാളികളെ കൊണ്ടുപോയ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 1 വർഷം എടുക്കും മലയാളി രജിസ്റ്റർ യു എ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മലയാളികൾ തിരിച്ചു പോകാൻ. അടുക്കൊരു വയ്യ റഹീം, ഞാൻ ഈ രണ്ടുപേരോടും ചോദിച്ച ചോദ്യം ഇൻകാസിൻ്റെ പ്രസിഡന്റ് എന്നുള്ളതിൽ അങ്ങയോടും ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇൻകാസ് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ അറേഞ്ച് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു? ഈ രണ്ടുപേരും പറഞ്ഞതുപോലെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമ്മളെ സഹായിക്കാനില്ലാത്ത ഒരു ദുരവസ്ഥയിൽ നമ്മളെത്തി. നമ്മുടെ ആളുകൾ ഇവിടെ ശമ്പളമില്ല, ആഹാരമില്ല, റൂം വാടക കൊടുക്കാൻ കഴിയുന്നില്ല, അങ്ങനെ അവരുടെ ചരിത്രത്തിൽ ആദ്യമായി കൈനീട്ടുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ പോലും നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ
നാട്ടിലുള്ളവരെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും നാട്ടിൽ കോവിഡിനെ നല്ലതുപോലെ നേരിടുകയും അവർക്ക് സാമ്പത്തികം നൽകുകയും ചെയ്തിട്ടും ഈ ഗൾഫിൽ കഴിയുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് പോലും ആരുമില്ലാത്ത ഒരവസ്ഥയിൽ സംഘടനകൾ അതിനെ കുറിച്ച് ആലോചിച്ചു. ഞങ്ങളുടെ റാസൽ കെമയുടെ പ്രസിഡന്റ് ശ്രീ സലീം, അദ്ദേഹം ഇന്ത്യൻ അവിടെ ഇന്ത്യൻ അസോസിയേഷൻ റാസൽ കെമയുടെ കൂടി പ്രസിഡന്റാണ്. അദ്ദേഹം സ്പേസ് ജെറ്റ് 20 സ്പേസ് ജെറ്റ് ആദ്യം തന്നെ അദ്ദേഹം കോൺട്രാക്ട് ഉണ്ടാക്കുകയും ഒരു ഫ്ലൈറ്റ് ആദ്യമായി പോവുകയും ചെയ്തു. ആ ഫ്ലൈറ്റ് കോഴിക്കോട്ടേക്കാണ് മെനഞ്ഞാന്ന് പോയത്. ബാക്കി ഫ്ലൈറ്റുകൾ ദുബൈയിൽ നിന്ന് പോകണം. അതുപോലെ തന്നെ 4 ഡെസ്റ്റിനേഷനുകൾ, തിരുവനന്തപുരം, കൊച്ചി, അതുപോലെ തന്നെ കണ്ണൂര്, കരിപ്പ് എയർപോർട്ട്, ഈ 4 പോകാൻ 8 തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹർഡിൽ തടസ്സം നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ഒരു തടസ്സപ്പെടുത്തലാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ബാധകമല്ലാത്ത തരത്തിൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ പോകണമെങ്കിൽ RT-PCR ടെസ്റ്റ്, യഥാർത്ഥ കോവിഡ് ടെസ്റ്റ് അതാണ്. ബാക്കി റാപ്പിഡ് ടെസ്റ്റുകളെല്ലാം 40-50% വരെ വിശ്വസ്തതയുള്ളൂ. അങ്ങനെ RT-PCR ചെയ്തേ പോകാൻ കഴിയൂ എന്ന് പറഞ്ഞെടുത്ത് ഞങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ഇൻഗാസും KMCC ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയും റസൽ കൈമ ഇന്ത്യൻ അസോസിയേഷനും എല്ലാം കഷ്ടപ്പെട്ട് ഈ അനുമതികളെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ അതിനൊരു ഇരുട്ടടി എന്ന നിലയിൽ മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രസിഡന്റ് EP ജോൺസണും ഞാനും ഒപ്പിട്ടൊരു കത്ത് മണിക്കൂറുകൾക്ക് മുമ്പ് CMന് കൊടുക്കുകയുണ്ടായി. എന്നിട്ട് അവരുടെ പാർട്ടിയുടെ ആളുകളുമായിട്ടൊക്കെ ഞങ്ങൾ ബന്ധപ്പെടുകയുണ്ടായി. കാരണം ഇതിൽ ഒരു രാഷ്ട്രീയം വേണ്ട, ഇതിൽ പ്രതിപക്ഷവും ഭരണകക്ഷിയെല്ലാം ഒരുമിച്ച് നിൽക്കണം. ഞങ്ങൾ 5 ഫ്ലൈറ്റിന് വേണ്ടി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ പ്രസിഡന്റാണ്. എത്ര ഫ്ലൈറ്റിന്റെ അനുമതിയാണ് ഇൻകാ ഷാർജയ്ക്കുള്ളത്? അതൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത റൗണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, 20 ഫ്ലൈറ്റിന് ആൾറെഡി കിട്ടി, അത് സ്പേസ് ജെറ്റ് ആണ്. അടുത്തത് നമ്മള് ഇന്നോ നാളെയോ അടുത്ത 20 ഫ്ലൈറ്റ് ഫ്ലൈ ദുബൈയുമായി അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 40 ഫ്ലൈറ്റ് ആണ് ഇൻകാസ്. ശരി, ശ്രീ മഷൂം ഷാ, നമ്മൾ ഈ ചോദിച്ച ഈ 3 ചോദിച്ച ചോദ്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ പ്രവാസീസ് ഇപ്പം അക്കാഫ് ടാസ്ക് ഫോഴ്സും ഒക്കെ തന്നെ ആലോചിക്കുന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റുകളെ പറ്റിയാണ്? ഈ വന്ദേ ഭാരത് മിഷനിൽ ആവശ്യം അങ്ങനെ ഒരു അങ്ങനെ പേരൊക്കെ ഇട്ടോട്ടെ, എന്ത് പേര് വേണമെങ്കിലും ഇട്ടോട്ടെ, പക്ഷേങ്കിൽ ഗവൺമെൻറ് ക്രമീകരിച്ച വിമാനങ്ങളുടെ എണ്ണത്തിൽ അപര്യാപ്തത ഉള്ളത് കൊണ്ടല്ലേ ഇപ്പം ഈ തരത്തിൽ നമ്മൾക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റുകളെ പറ്റി ആലോചിക്കേണ്ടി വരുന്നത്? അതിന് കേരള ഗവൺമെൻറ്റാണോ, കേന്ദ്ര ഗവൺമെൻറ്റാണോ, ആരെയാണ്, അതോ രണ്ടുപേരുമുണ്ടോ ഇതിനകത്ത് തുല്യ പ്രതിസ്ഥാനത്ത്? ശബ്ദം പ്രശ്നമുണ്ട്, ഓഡിയോ പ്രശ്നമുണ്ട്. അങ്ങനെ ഇപ്പൊ കേൾക്കുന്നുണ്ട്, അടുത്ത് പറഞ്ഞു. ഇച്ചിരി ഉറക്കെ പറഞ്ഞോ, ഹെഡ്ഫോൺ ഇല്ല അങ്ങേക്ക്. അതുകൊണ്ട് ഇല്ല, എനിക്കൊന്നും കേൾക്കത്തില്ല. ശ്രീ മഷൂം, ആ ഓഡിയോ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. ശ്രീ ഷെറീഫ്, അങ്ങ് മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഓഡിയോ പ്രശ്നം, പതിവില്ലാത്തൊരു ടെക്നിക്കൽ പ്രോബ്ലമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങക്ക് തുടരാം. അതായത് ഇപ്പോൾ ശ്രീ ഷുക്കൂറും ശ്രീ റഹീമും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര കേരള ഗവൺമെൻറ്റുകളെ ഈ ആവശ്യത്തിന് ഫ്ലൈറ്റ് അനുവദിക്കാഞ്ഞ കാര്യത്തിൽ നാം തുല്യ പ്രതിസ്ഥാനത്ത് നിൽക്കുമോ, അതോ ആരെങ്കിലും ഒരാൾ കൂടുതൽ ഇതിനകത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ, കൂടുതൽ ഉത്സുകത കാണിച്ചിരുന്നുവെങ്കിൽ നമുക്ക് കൃത്യമായി ഇതിന് മുമ്പേ നാട്ടിൽ പോകാൻ കഴിയുമായിരുന്നു? തീർച്ചയായും അങ്ങനെ ഒരു പ്രതിസ്ഥാനത്തേക്ക് ഏതെങ്കിലും ഒരു ടീമിനെ നിലനിർത്തണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതേസമയത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള നാട് എന്ന നിലയിൽ കേരളത്തിന് അതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. കേരളത്തിലെ ജനങ്ങളാണ് പ്രവാസ ലോകത്ത്, വിവിധ ഗൾഫ് രാജ്യങ്ങളിലായാലും മറ്റ് രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ പ്രവാസി സമൂഹം ഉള്ളത് മലയാളികളാണ് എന്നതുകൊണ്ട് കേരള ഗവൺമെൻറ് ആ കാര്യത്തിൽ വളരെ വലിയ ജാഗ്രതയും
വലിയ സുസ്കാന്തിയും ഒക്കെ കാണിക്കേണ്ടിയിരുന്നു. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ആവശ്യമായ അംഗീകാരങ്ങൾ വാങ്ങിയെടുത്തു. നമ്മൾ കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും അവർ ചെയ്ത കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ വസ്തുത നമുക്ക് മനസ്സിലാകുന്നത് നിരന്തരം എല്ലാ ദിവസവും കേരള മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനം, അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ വിദേശകാര്യ സഹമന്ത്രി ബഹുമാനപ്പെട്ട മുരളീധരൻ നടത്തുന്ന പ്രസ്സുകൾക്ക് കൊടുക്കുന്ന അഭിമുഖം, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ അവരെന്ത് ചെയ്തു എന്ന് നമുക്കറിയാൻ കഴിയുക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിരവധിയായിട്ടുള്ള പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരുപാട് കത്തുകൾ അത് പത്രങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതാണ് കേന്ദ്രത്തിനയച്ച്. ഒരുപാട് പ്രാവശ്യം കേന്ദ്രത്തിനോട് റിക്വസ്റ്റ് നടത്തി. പക്ഷെങ്കിൽ അതിനൊക്കെ ഒരു ഒരു ആ തക്കതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം വന്നില്ലെന്നാണ് ആദ്യഘട്ടത്തിൽ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. അതിനുശേഷം അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റിലെ അത് നമ്മളൊരു ദിവസം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയും ചെയ്തു, ആരാണ് തെറ്റിദ്ധാരണ പരത്തുന്നത്. ശ്രീ മുരളീധരൻ പറഞ്ഞു 24 ഫ്ലൈറ്റ് ഒരു ദിവസം വിടാൻ തയ്യാറാണെന്ന് കത്തയച്ചിട്ടുണ്ട്. ശ്രീ പിണറായി പറഞ്ഞു 12 ഫ്ലൈറ്റ് മതിയെന്ന്, ഇതാണ് മുരളീധരൻ പറയുന്നത്. അപ്പോൾ ശ്രീ പിണറായി വിജയൻ പറയുന്നത് എങ്കിൽ നിങ്ങൾ 12 ദിവസം വിടൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു ഫ്ലൈറ്റ് പോലും ഒരു ദിവസമില്ലാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നിങ്ങളെല്ലാം ചാർട്ടർ ഫ്ലൈറ്റിൽ എത്തി നിൽക്കുന്നത് ശ്രീ ഷെറീഫ് അല്ലേ? തീർച്ചയായിട്ടും കോവിഡിനെ പ്രതിരോധിക്കുന്നതിനും അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും കേരള ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ ആഗോള ശ്രദ്ധ നേടുകയും അതിന് പ്രത്യേകമായ അംഗീകാരമൊക്കെ സർക്കാരിനും അതിൻ്റെ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്കുമൊക്കെ ലോക സമൂഹം തന്നെ നൽകിയതാണ്. ആ കാര്യം വളരെ സുവ്യക്തമാണ്, വളരെ അധികം പ്രശംസിക്കപ്പെട്ടതുമാണ്. അതേ അവസരത്തിൽ തന്നെ ആ രാജ്യത്ത് അധിവസിക്കുന്ന അവിടെ നിന്ന് വിദേശങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കേരള ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ വലിയ രീതിയിൽ നിർവഹിക്കേണ്ടതുണ്ട്, നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് ഒരു പരിധിവരെ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ കൂടി വലിയ അർത്ഥത്തിൽ അതിന് മുന്നോട്ട് പോകേണ്ടതുണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റാണ് മറ്റ് കാര്യങ്ങളിലേക്ക് മറ്റ് നിയമ നിർമ്മാണവും അതുപോലെ തന്നെ നടപടികളും ഒക്കെ പൂർത്തീകരിച്ചുകൊണ്ട് സ്വന്തം പൗരന്മാരെ രാജ്യത്തേക്ക് എത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നത് തീർച്ചയാണ്. ഇവിടെ വളരെ വലിയ ഡിലേ ആണ് വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധി വന്നതിന് ശേഷം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് വന്ദേ ഭാരത് മിഷൻ ആരംഭിക്കുന്നത്. അതിന് അത്തരമൊരു ഡിലേ വന്നത്, അത്തരം ഒരു നീണ്ട കാലയളവ് ഈ പൗരന്മാർക്ക് യാത്ര ചെയ്യാൻ അനുമതി ഇല്ലാതെ കിടന്നത് കൊണ്ട് തന്നെ ധാരാളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ വരെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടായി. വളരെ വലിയൊരു വിഭ്രാന്തിയിലേക്കാണ് അവർ പോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ധാരാളം ആളുകളെ ആ രീതിയിൽ ഇപ്പോഴും നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ കാണാം. ചികിത്സ മുടങ്ങി അവർക്ക് ആവശ്യമായ മരുന്നുകൾ ലഭിക്കാത്ത ആളുകളൊക്കെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വിസിറ്റിലേക്ക് കുറഞ്ഞ ദിവസത്തേക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തി ഇവിടുന്ന് തിരിച്ചു പോകേണ്ടിയിരുന്ന ആളുകൾ, അവരുടെ തുടർ ചികിത്സ നടത്തേണ്ടിയിരുന്ന ആളുകൾ, പ്രായമുള്ള ആളുകൾ തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകൾ ഒരു ഒരു ഐഡിയയും ഒരു അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ധാരണയുമില്ലാതെ വിദേശത്ത് കുടുങ്ങിക്കിടന്നു എന്ന് വരുമ്പോൾ അതിനെ തീർച്ചയായും അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയായിരുന്നു. അതിൻ്റെ അവരുടെ ഭാഗത്ത് നിന്ന് വളരെ വലിയ ഒരു നിരുത്തരവാദപരമായ നിങ്ങൾക്ക് KMCC അബുദാബിക്ക് ഏകദേശം 40 ഫ്ലൈറ്റുകളാണ് അല്ലേ ഇപ്പോൾ ചാർട്ടർ ഫ്ലൈറ്റുകളാണ് ഉണ്ടായിരിക്കുന്നത്. അതൊരു വലിയ സംഖ്യയാണ്, ഏതാണ്ട് 5000 പേരെയോളം നാട്ടിൽ എത്തിക്കാൻ പറ്റുന്നതാണ്. ഈ 5000 പേരെ നിങ്ങൾ നാട്ടിലെത്തിക്കുമ്പോൾ ഞാൻ വരാം, ഒരു കോളുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം, ഞാൻ ഷാർജല വീട്ടമ്മയാണ്. ആ പറഞ്ഞോട്ടെ, കുറച്ച് ഉറക്കെ പറയുമോ മാഡം? 3 മാസമായിട്ടേ നാട്ടിൽ പോകേണ്ടത് ചെയ്തോണ്ടിരിക്കുകയാണ്, തീരെ വയ്യാണ്ടിരിക്കുവാണ്. ആർത്തഡൈറ്റിക്സിന്റെയും ഷുഗറും എല്ലാം കൂടിയുള്ളതുകൊണ്ടേ മരുന്നൊന്നും ഏൽക്കുന്നില്ല. എനിക്ക് മാസമേ അവിടെ വെച്ച് നാട്ടിൽ വെച്ചൊരു ഇഞ്ചക്ഷൻ എടുത്ത് അതുകൂടെ എടുക്കാൻ പറ്റത്തുണ്ട്. കംപ്ലീറ്റ് നീരും കാര്യങ്ങളൊക്കെയാണ്. ഷുഗർ ആണെങ്കിൽ 500-900. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ മോന് 3 മാസമായിട്ട് ജോലിയില്ല, ശമ്പളവും ഇല്ല, അവന് ഇൻഷുറൻസും ഇല്ല. അതിൻ്റെ ഇടയിൽ അവന് 2 മാസമായിട്ട് ഇപ്പോൾ ബ്ലീഡിങ് വായിച്ചിരിക്കും, ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു ഹോസ്റ്റലിൽ കൂടി. ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് എന്തോ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ ഇത് എൻഡോസ്കോപ്പിയോ കൊറോണോസ്കോപ്പിയോ ചെയ്തിട്ട് ബയോപ്സിക്ക് അയച്ചിട്ട് ഉടനെ ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇവിടെ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് നാട്ടിൽ പോകണമെന്നുണ്ട്. 3 മാസമായിട്ട് ഇപ്പോൾ വിഷമിച്ചിരിക്കുകയാണ്.
നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടി ഇൻകാ ഷാർജ ഒരു 20 ഫ്ലൈറ്റ് ഷാർജയിൽ നിന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് വൈ റഹീം നിങ്ങളെ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നമ്പറിൽ മാഡത്തിന്റെ പേരെന്താണ്? എന്താണ്? ജിജി ജോയ്. അഡ്വക്കേറ്റ് വൈ റഹീമിനെ ഒന്ന് വിളിക്കണം. നമ്പർ ഒന്ന് പറയുമോ വക്കീൽ? പിന്നെ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഫോർ സിക്സ് ത്രീ ടു സീറോ ഡബിൾ നയൻ ഫോർ ഈ നമ്പർ വിളിച്ചോളൂ. ഈ 20 ഫ്ലൈറ്റിൽ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ അഡ്വക്കേറ്റ് വൈ റഹീം നിങ്ങളെ നാട്ടിലെത്തിക്കും. തീർച്ചയായും എന്നെ വിളിക്കൂ. താങ്ക് യു, താങ്ക് യു. ഇതാണ് ഇന്നത്തെ ഷോയുടെ ഉദ്ദേശം തന്നെയാണ്. നിങ്ങൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, ടെലിഫോൺ വെച്ചോളൂ, ടെലിഫോൺ വെച്ചോളൂ. താങ്ക് യു വെരി മച്ച് സാർ ഷുക്കൂർ. അങ്ങ് കണ്ടിന്യൂ ചെയ്തു. 40 വിമാനങ്ങൾക്കാണ് കേരള ഗവൺമെന്റിന്റെ കൺസെന്റ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം 6,800 ആളുകളുടെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഡാറ്റയാണ് നമ്മൾ ഗവൺമെന്റിന് എംബസിക്കും സബ്മിറ്റ് ചെയ്തത്. അത് അതിന്റെ ജെനുവിനിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരള ഗവൺമെന്റ് 40 ഫ്ലൈറ്റുകൾക്കുള്ള കൺസെന്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൺസെന്റ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് വിമാനം ഇറക്കുവാനുള്ള പെർമിറ്റ് അല്ല. അതിന്റെ ബാക്കിയുള്ള പ്രോസസ്സിങ്ങുകൾ ധാരാളം ഉണ്ട്. MEA-യുടേതുണ്ട്, DGCA-യുടേതുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ മോപ്പ മോക്ക ഇങ്ങനെ ഒരുപാട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ അനുബന്ധമായിട്ടുള്ള പെർമിറ്റുകൾ ഇനിയും നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതൊക്കെ കിട്ടുമെന്നല്ല എന്നാണ് പ്രതീക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിനൊക്കെ ടൈം സ്ലോട്ട് ഉണ്ട്. ആദ്യ ഫേസിൽ ഇത്ര കിട്ടും, രണ്ടാമത്തേൽ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് അതിന്റെ ഒരു കാര്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷെ ഇത് ഈ 40 ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് ഇനിയും കടമ്പകൾ ഏറെയുണ്ട്. അതൊരു കേരളത്തിന്റെ ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇപ്പോ വിളിച്ച സഹോദരിയുടെ കഥ, അതുപോലുള്ള നിരവധി ആയിരങ്ങളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. നമ്മളൊരു ജനതയെ, ഒരു നമുക്കറിയാം ഒരു കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടാകും, ഒരു നാട്ടിലാകെ ഒരു പ്രശ്നം നടക്കുകയാണ്. ആ പ്രശ്നം നടക്കുമ്പോ ഒരു കുടുംബം പറയാണ് ഞങ്ങള് എല്ലാം സേഫാണ്, ആ കുടുംബത്തിനെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങോട്ടേക്ക് വരാൻ അനുവദിക്കാതെ പുറത്തു നിർത്തിക്കൊണ്ട് അവര് പറയാണ് ഞങ്ങൾ നല്ല സേഫാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇന്നിപ്പോ കേരളം പറയുന്നു നമ്മൾ ഒന്നാമതാണെന്ന് പറയണമെങ്കിൽ ഒരു ജനതയെ, ആ നാടിനെ നിലക്ക് നിർത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായും എല്ലാ നിലക്കും ആ നാടിനെ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ അങ്ങോട്ടേക്ക് വരാൻ അനുവദിക്കാതെ ഞങ്ങൾ സേഫാണ്, ഞങ്ങൾ ഒന്നാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലെങ്കിൽ അങ്ങിവിടെ സൂചിപ്പിച്ചു കേരളത്തിന്റെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഭരണകൂടങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. നൂറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അത് ഇന്ന് നിലനിൽക്കുകയാണ്. നമ്മളിപ്പോ ആ ആളുകളോടൊന്നും വരാൻ അനുവദിക്കാതെ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടല്ലോ, എല്ലാം 200,000 ക്വാറന്റൈൻ സെന്ററുകൾ റെഡിയാണ്, ഇങ്ങോട്ടേക്ക് പോന്നോളൂ എന്ന് പറഞ്ഞവര് തീർച്ചയായും വെറും 16,000 ആളുകൾ മാത്രമേ UAE-യിൽ നിന്ന് പോയിട്ടുള്ളൂ. അല്ലെങ്കിൽ കേരളത്തിന് ഔട്ട് ഓഫ് കേരള വന്നവര് ഏറെക്കുറെ 100,000 അടുത്ത ആളുകൾ വന്നപ്പോഴേക്കും നമ്മൾ ആകെ പരിഭ്രാന്തരായി. ഇനി എവിടെയാണ് നമുക്ക് എന്താണ് അവകാശപ്പെടാനുള്ളത്? ഭരണകൂടം ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഭാഷ്യം. കാരണം ക്വാറന്റൈൻ സെന്ററുകൾ ശക്തമായിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുമായിരുന്നില്ല, അത്രയും ആശങ്കയിലേക്ക് പോകേണ്ടില്ലായിരുന്നു. കേരളമാണ് കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾ ഇത്രയും 100,000 ക്വാറന്റൈൻ സെന്ററുകൾ തരപ്പെടുത്തിയിട്ടുണ്ട്, സജ്ജമാക്കിയിട്ടുണ്ട്, ദേർ ഇസ് നോ ഇഷ്യൂ അറ്റ് ആൾ. പക്ഷേ നമ്മൾ പിന്നീട് കണ്ടത് ഇപ്പൊ അവസാനമായി പറഞ്ഞു ഹോം ക്വാറന്റൈൻ ആകാം എന്നുള്ളതാണ്. ഏതായിരുന്നാലും എന്തൊക്കെ തന്നെ ഇതൊരു ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലോ നമുക്കറിയാം. കേരളം ആദ്യം തൊട്ട് തന്നെ എടുത്ത ഒരു നിലപാടെന്ന് പറയുന്നത് ഹോം ക്വാറന്റൈൻ, അത് കഴിഞ്ഞ റൂം ക്വാറന്റൈൻ എന്നുള്ള നിലയിലാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പും അതിൻ്റെ കീഴിലുള്ള ആ വകുപ്പും ഒക്കെയാണ് പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ തന്നെ വേണം എന്നുള്ളത്. പക്ഷേ നമുക്കൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ ഈ കഴിഞ്ഞ കാലത്ത് ഇവിടുന്ന് പോയ പ്രവാസികൾ എല്ലാവരും തന്നെ സുരക്ഷിതരായി അവരവരുടെ വീടുകളിലോ ക്വാറന്റൈൻ സെന്ററിലോ എത്തിയിട്ടുണ്ട്. ഇന്നും എനിക്ക് മെസ്സേജുകൾ
ആളുകളുണ്ട്. ഏത് തരത്തിലാണ് ഒരു അക്ബർ പാറമേൽ എന്ന് പറയുന്ന ഒരാളുടെ വാട്സപ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം ഇവിടുന്ന് പോയി, അദ്ദേഹം എയർപോർട്ടിൽ ചെന്നപ്പം മുതൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, അവിടുന്ന് എക്സ്റേ എടുത്തതും ബാക്കി കാര്യങ്ങൾ ചെയ്തതും വീട്ടിലെത്തിച്ചതും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അദ്ദേഹവും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആരാന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല, ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ്. അപ്പോൾ ക്വാറന്റൈൻ സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തത മാത്രമൊന്നുമല്ല, ഇവിടെ നമ്മൾ പറയുന്നത് ആദ്യ തൊട്ട് മാർച്ച് മാസം 25-ാം തീയതി തൊട്ട് ഈ ഫ്ലൈറ്റുകൾ നിർത്തിയപ്പം മുതൽ ഇതൊരു പ്രത്യേക സൗകര്യം എന്നുള്ളത് ആ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുന്ന് പ്രവാസികളെ കൊണ്ടുപോയിരുന്നു എങ്കിൽ ഇത്രയും രോഗവ്യാപനം ഉണ്ടാവില്ല എന്നുള്ള പക്ഷമാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. ശ്രീ വൈ റഹീം, ഈ പറയുന്നതിനകത്ത് ഒരു സെക്കൻഡ്, എനിക്കൊന്ന് പറയാനുള്ള അനുവാദം കൊടുത്തു. ഈ ചർച്ചകൾ വാദപ്രതിവാദമൊന്നുമില്ല, അങ്ങ് പറഞ്ഞോളൂ. അല്ല, കാര്യങ്ങൾ പറയല്ലോ. നമ്മള് ഇവിടെ ക്വാറന്റൈൻ സംബന്ധമായിട്ടുള്ള കാര്യം നമ്മള് അതിന്റെ നല്ല വശവും വിമർശനാത്മകമായിട്ടുള്ള വശങ്ങളും ധാരാളമുണ്ട്. അത് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുകയാണെങ്കിൽ തെളിവ് സഹിതം ഞാനും വെച്ചു തരാം. പക്ഷെ അതല്ല ഇവിടെ പ്രശ്നം. ഞാനിതൊരു വിമർശനത്തിന് വേണ്ടിയിട്ട് പറയല്ല. നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഈ ഇത് വലിയ തോതിലേക്ക് കോവിഡ് വന്നു, അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ വന്നു. അവിടെ നിന്നൊക്കെ ഇത് ഒരു വലിയ രൂപത്തിലേക്ക് പകർച്ചവ്യാധിയായി ഇങ്ങനെ പടരുന്നതിന് മുമ്പ് തന്നെ ആളുകൾക്ക് വരാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരുന്നുവെങ്കിൽ കേരളം ഇപ്പോ ഇന്ന് എണ്ണം പറയുന്നത് പോലെ 100-ലേക്കും 90-ലേക്കും അല്ലെങ്കിൽ 100-നപ്പുറത്തേക്കും എത്തുമായിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യം. ശ്രീ വൈ റഹീം, നമ്മൾ ഇപ്പോൾ ഇവിടെ ഏതായാലും ഈ റൗണ്ടിൽ ഞാൻ ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംസാരം ഞാൻ ഇവിടെ നിർത്താം. അതിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കോൾ ഉണ്ട്. ഹലോ, ആരെയാണ്? ഫോൺ അടിക്കുന്ന, ഫോൺ ഓഫ് ചെയ്യണം ദയവ് ചെയ്ത്. ഹലോ 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 ആ പറഞ്ഞോളൂ, ആരാ വിളിക്കുന്നത്? ഞാൻ അജ്മാൻ എന്ന് വിളിക്കുകയാണ്. പേര് പറഞ്ഞോ. ഇഷാം, മുഹമ്മദ് ഇഷാം. പറഞ്ഞോട്ടെ മുഹമ്മദ് ഇഷാം. എനിക്ക് ഞാനിവിടെ ജോലി ഇല്ലാതെ ഒരു 2-3 ദിവസം കൊണ്ട് ഇവിടെ റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് നാട്ടിൽ പോകാനുള്ള എന്തെങ്കിലും ഒരു സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു നമ്മൾ. കാരണം ഇവിടെ വലിയ വിഷമത്തിലാണ്, നമുക്ക് ജോലി ഇല്ലാതെ റൂമിനകത്ത് എത്രയെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ കോൺടാക്ട് ചെയ്യൂ കേട്ടോ. അല്ലേ എന്റെ നമ്പർ എഴുതിയെടുത്തോളൂ. 0506 അതെ, വിളിച്ചോളൂ. വൈ റഹീം, അഡ്വക്കേറ്റ് വൈ റഹീം, നിങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും. ഈ പ്രോഗ്രാം കഴിഞ്ഞ് വിളിക്കാൻ പറ ഓക്കെ. ശ്രീ വൈ റഹീം, അങ്ങോട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഈ സംസ്ഥാനത്തെ മാത്രം അതിൻ്റെ നേരെ മാത്രം വിരൽ ചൂണ്ടിയുണ്ട് വല്ല കാര്യമുണ്ടോ? കാരണം ഈ ഫ്ലൈറ്റുകൾക്കൊക്കെ നിങ്ങൾക്കറിയാം, ഈ ഞാൻ ആദ്യം ചോദിച്ചു, രണ്ടുപേരെയും ഒരുപോലെ നമുക്ക് പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതല്ലേ? കാരണം ഒരു പക്ഷെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമുക്കത് അറിയുന്നതുമാണ്, അങ്ങ് ലോക കേരള സഭ അംഗവുമാണ്. നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം, കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും ഒക്കെ തന്നെ ഫ്ലൈറ്റുകൾ വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു തീരുമാനം, ഫ്ലൈറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ പറ്റുള്ളൂ. തന്നെയല്ല, പണ്ട് ഞാൻ ആൻഡ്രോ ആൻ്റണിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. 20 MPമാരും കളക്റ്റീവ്ലി കേരളത്തിന് വേണ്ടി കേരളത്തിലെ പ്രവാസികളെ, ഞാൻ ആൻഡ്രോ ആൻ്റണിയെ വിളിക്കാനും ചോദിക്കാനും കാര്യം, അദ്ദേഹം ഞങ്ങളുടെ പ്രദേശത്തു നിന്നുള്ള, പത്തനംതിട്ടയിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള പ്രദേശത്തുള്ള ഒരു MP ആയതുകൊണ്ട് തന്നെയാണ്. എന്താണ് ഒരു കളക്റ്റീവ് എഫേർട്ട് ശ്രീ ആൻഡ്രോ ആൻ്റണി 20 MPമാരും രാജ്യസഭാ അംഗങ്ങളും കൂടെ ചെയ്തിരിക്കുന്നത് എന്നൊരു ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം മോദിജിക്ക് ലെറ്റർ അയച്ചു എന്നാണ്. ഒരു കളക്റ്റീവായിട്ടുള്ള, എനിക്കറിയാം ചില MPമാരൊക്കെ സുപ്രീം കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കഥയൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് എന്തെങ്കിലും നടന്നിട്ടുള്ളതായിട്ട് ശ്രീ വൈ റഹീമിന് അറിയാം? തീർച്ചയായും ഇതിൽ ഈ കേന്ദ്രവും കേരളവും തമ്മിലുള്ളതിൽ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും ഇല്ല. ഒന്നാം പ്രതി നമ്മുടെ കേന്ദ്രമാണ്. പാവപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു മൂകസാക്ഷി മാത്രമാണ്. ഈ വി മുരളീധരൻ ആവശ്യമില്ലാതെ അദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കാൻ ഓരോ പ്രസ്താവന ഇറക്കുകയാണ്. പിന്നെ ക്വാറന്റീൻ്റെ കാര്യത്തിൽ KMCC അബുദാബി പ്രസിഡന്റ് പറഞ്ഞതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്ന, അദ്ദേഹം പറഞ്ഞ 2,50,000 പേരുടെ ക്വാറന്റീൻ സൗകര്യം ഒരുക്കി എന്നൊക്കെ, അത് കോടതിയിലും പറഞ്ഞു. അതിലൊക്കെ അപാകതകളുണ്ട്.
പിന്നെ മാത്തുക്കുടി സാറിന് അറിയാവുന്ന പോലെ ഞാൻ ഇൻഗാസ് ചാർജ പ്രസിഡന്റ് മാത്രമല്ല ഇന്ത്യൻ അസോസിയേഷൻ ചാർജയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അതിന്റെ ചില കാര്യങ്ങളൂടെ എനിക്ക് പറയാൻ ഒരു മിനിറ്റ് തരണം. ഞങ്ങൾ അഞ്ച് എയർക്രാഫ്റ്റിനുള്ള നമ്മൾ അടുത്ത റൗണ്ടിൽ സംസാരിക്കുന്നുണ്ട് അതിനെ പറ്റി. എനിക്ക് എഴുതിക്കൊണ്ട് തന്നിരിക്കുക പറയണം. അല്ല തീർച്ചയായിട്ടും പറയിപ്പിക്കാം. ഞാൻ നിങ്ങളുടെ പ്രസിഡന്റിനെ വിളിച്ചിരുന്നു, അദ്ദേഹം വന്നില്ല. എന്തായാലും നിങ്ങൾക്ക് അത് പറയാനുള്ള അടുത്ത റൗണ്ടിൽ ഈ ഇത് ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്കാട്ടെ ഇതിന്റെ ഉത്തരം. അടുത്ത അത് കണ്ടി എല്ലാവരും പോയിട്ട് വരാം. ആ അപ്പൊ അതുപോലെ നമ്മൾ ഈ ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവിനോടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കെ പി സി സിയുടെ പ്രസിഡന്റിനോടും പിന്നെ ഞങ്ങളുടെ യു ഡി എഫിന്റെ നേതാക്കളായ കുഞ്ഞലവി കുടിസാഹിബ് അടക്കം ഞങ്ങളോടൊക്കെ ചോദിച്ചപ്പോൾ ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കണം, നിങ്ങൾ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഗവൺമെന്റ് ഉണ്ടാക്കരുത്, രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പ് നടത്താനുള്ള അവസരമല്ല. ഞങ്ങളൊക്കെ സംവാദിച്ചു, ഓപ്പോസിഷൻ വളരെ ചേർന്ന് നിന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? ആ ചേർന്ന് നിന്നിട്ട് പോലും ചില തർക്കങ്ങൾ വന്നു. നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ രണ്ടു കൂട്ടരടുത്തും പറഞ്ഞു, സി എമ്മിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, സി എമ്മും പ്രതിപക്ഷ നേതാവും കൂടി ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ ഓപ്പോസിഷന്റെ ലീഡർ കൂടി അവിടെ ഇരുന്നാൽ അദ്ദേഹത്തിനും കൂടെ ഒരു ഒരു വലിയ കാര്യമല്ലേ. പക്ഷേ ഇതിലൊക്കെ എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയം മീറ്റിംഗ് നടന്നിട്ടുണ്ട്. തീർച്ചയായും അതിലെല്ലാവരും സഹകരിച്ചു, അതിലെ തർക്കങ്ങളൊക്കെ പരിഹരിച്ചു. ഞാനിത് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഗൾഫിൽ കടന്ന് ഈ വിളിക്കുന്ന ആളുകളെ കഷ്ടപ്പാട് നമ്മൾ ഈ ടി വി വരുന്നു. ഇവിടെ അസോസിയേഷനിൽ നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ ആൾ കൂടിക്കൂടാന്ന് പറഞ്ഞിട്ട് നമ്മൾ സത്യത്തിൽ റെസ്ട്രിക്ട് ചെയ്ത് ഒന്നും ചെയ്യാതിരുന്നാണ് ആദ്യം. പിന്നീട് നമ്മൾ അധികാരികളുടെ അനുമതി വാങ്ങി നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തു. ഇപ്പൊ ഫുൾ സിംഗിൽ നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്നു. 10,000-3,000 പേർക്ക് രണ്ടാഴ്ച കഴിക്കാനുള്ള കിറ്റ് അസോസിയേഷൻ കൊടുത്തു. 10,500 പേർക്ക് ഡെയിലി കുക്ക്ഡ് ഫുഡ് കൊടുക്കാണ് റോളയിലും, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലിൽ കിടക്കുന്ന പാവങ്ങൾക്ക്. നമ്മൾ എത്ര കാലം ചെയ്യുമ്പോൾ നമ്മുടെ ആളുകളെ. ശ്രീ വൈ എ റഹീം, അങ്ങയുടെ അഭിപ്രായത്തിലും ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ ഏകദേശം കേരളത്തിന്റെ നട്ടലിലാണ്, കേരളത്തിന്റെ പ്രിയപ്പെട്ടവരാണ്, എല്ലാം സഹോദരി സഹോദരന്മാരാണ്, പ്രവാസികൾ എന്നൊക്കെ എല്ലാവരും നമ്മളെ കാണുമ്പോഴും ടെലിഫോൺ ചെയ്യുമ്പോഴൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന സഹോദരികളും സഹോദരന്മാരും നട്ടലും ഒക്കെ ഇന്ന് ഗൾഫിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഒന്ന് തിരിച്ചു പോകാനായി, മുമ്പേ വിളിച്ച സഹോദരിയെ പോലെ തന്നെ ഒന്ന് തിരിച്ചു പോകാനായി വിഷമിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുള്ളപ്പോൾ ഈ രാഷ്ട്രീയ ഭേദമൊക്കെ ഒന്ന് മാറ്റിവെച്ച് എല്ലാവരും ഒന്നിച്ച് നിന്ന് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ്. ശ്രീ ഷെറീഫ് കേൾക്കാമല്ലോ അല്ലേ? ഷെറീഫ് കേൾക്കാമോ? കേൾക്കാം. ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു കൊല്ലം കഴിഞ്ഞ് നടക്കാനുള്ള തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ ഈ ഭരണം കയറി രണ്ടാം വർഷം കൊല്ലമായിരുന്ന കുറച്ചും കൂടെ ഒരു ബെറ്റർ റെസ്പോൺസ് നമുക്ക് കിട്ടിയ ഇനിയോ. അടുത്ത് പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ആർക്ക് ക്രെഡിറ്റ് ആർക്ക് ക്രെഡിറ്റ് ഇല്ലാഴിക എന്നൊരു വിചാരമൊക്കെ ഇവരുടെയൊക്കെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ കേരളത്തിനെ സംബന്ധിച്ചോളം ഒരു നല്ല കംപ്ലീറ്റ് ഒരു ഏകീകരണം ഈ പ്രതിപക്ഷ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും, അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇപ്പോൾ ഒരു എം എൽ എ ഉണ്ട് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തത്? കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹികമായ ഒരു ചുറ്റുപാട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന തികച്ചും വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ജനത ഒന്നായി വളരെ വേഗത്തിൽ ഒത്തുകൂടുന്ന ഒരു സ്വഭാവം കേരളത്തിലുണ്ട്. പ്രളയത്തിന്റെ കാര്യത്തിലൊക്കെ അതെ, അങ്ങനെയുള്ള ഒരു വലിയ മനസ്സിന്റെ ഉടമകളാണ് കേരളീയർ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരു അന്ധമായ രാഷ്ട്രീയ ചിന്താഗതി, ആ ഒരു രാഷ്ട്രീയമായ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കൂടി മലയാളികൾക്കിടയിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രതിസന്ധിയിലും അത്തരമൊരു രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു എന്നത് വളരെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ സമയത്തായിരുന്നില്ല മുതലെടുപ്പുകൾക്ക് വേണ്ടി ശ്രമിക്കേണ്ടിയിരുന്നത്. പ്രവാസികളായാലും അവിടുത്തെ കേരളത്തിലെ ജനങ്ങളായാലും അവർക്ക് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളുമായി എല്ലാ ആളുകളും ഒന്നിച്ചു നിൽക്കേണ്ട സാഹചര്യത്തിൽ ഇതിൽ ഏറ്റവും കൂടുതൽ മുതലെടുപ്പ് ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്നത് ആര് എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ കാണിച്ചത്. അത് ഒരിക്കലും ഉണ്ടാകേണ്ടതല്ല, ആശ്വാസ്യകരമായ ഒരു കാര്യമല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മൾ തിരിച്ചു കൊണ്ടുപോകേണ്ട കാര്യത്തിൽ ഒരു വലിയ കാര്യം ഉത്തരവാദിത്വം നിൽക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണ്. നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വാദപ്രതിവാദത്തിനിടയിൽ
ഈ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മറന്നുപോയവരെ ചർച്ചയിൽ നിന്ന് നാം പ്രധാനമായും ഒഴിവാക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു ചിന്ത ചർച്ചയിലേക്ക് പലപ്പോഴും നമ്മൾ എത്തുന്നില്ല. നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ 20 MPമാർ അവർ എന്ത് ഏത് രീതിയിലാണ് ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്തത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാകും കേരളത്തിലെ വിഷയങ്ങൾ കേന്ദ്രത്തിൽ അവതരിപ്പിക്കുന്നതിൽ നമ്മൾ എപ്പോഴും പരാജയപ്പെടുകയാണ് എന്നുള്ളത്. അത് ഏത് ഭരണകൂടം അവിടെ കേരളത്തിന്റെ കാര്യം ബുദ്ധിമുട്ടാണ്. അതെ അതെ, ഇനിയിപ്പോൾ കോൺഗ്രസ് രണ്ട് സ്ഥലങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന സമയങ്ങളിൽ പോലും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളം ഭരിക്കുമ്പോഴും കേരളത്തിലും കോൺഗ്രസ് ആണ്, കേന്ദ്രത്തിലും കോൺഗ്രസ് ആണെങ്കിൽ പോലും അവിടെയൊക്കെ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ധാരാളം അനുഭവങ്ങൾ നമ്മൾ മുന്നിലുണ്ട്. പ്രളയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് കേന്ദ്ര സഹായം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വളരെ പരിമിതമായിരുന്നു, ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് ഓണം തന്നെയാണ് അങ്ങനെയുണ്ടായത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഈ സാഹചര്യത്തിലും അത് തുടരുകയാണ്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യോജിച്ച ശ്രമങ്ങൾ, കേരളം ഏറ്റവും മുന്നിൽ നിൽക്കുന്നു, എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ നമ്മൾ വളരെ പിന്നിലാണ് എന്ന് പറയേണ്ടി വരികയാണ്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ കക്ഷികൾ, ശ്രീ ശുക്കൂർ, അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണോ? ശ്രീ ഷെറീഫ്, ശ്രീ ശുക്കൂർ, നമ്മൾ നോക്കുമ്പോൾ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തത് ഇന്നിപ്പോൾ ഞാൻ വരാം, ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, യാ ആരാ വിളിക്കുന്നേ? നമസ്കാരം, ഞാൻ സലീം ചോലം. ആ പറഞ്ഞോ, എവിടുന്നാണ് അങ്ങ് വിളിക്കുന്നത്? ഞാൻ അബുദാബിയിൽ നിന്നാ വിളിക്കുന്നത്. പറഞ്ഞോ. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത്, കെ എൻ സി സിയുടെ സുഹൃത്ത് പറഞ്ഞത്, പല കാര്യങ്ങളും നമ്മൾ ഇത്തരം ചർച്ചകളിൽ വസ്തുതാപരമായിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് രാഷ്ട്രീയം ഉണ്ടാകും, ഓരോ സംഘടനയ്ക്കും സംഘടനയുടെ നിലപാടുകൾ ഉണ്ടാവും. പക്ഷേ പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിരിക്കണം. ഒന്ന്, ഈ ക്വാറന്റൈനെ സംബന്ധിച്ചും അതുപോലെ ഇത് നമുക്കറിയാം, ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലാണ് കേരളത്തിൽ ഈ രോഗപ്രതിരോധ പ്രവർത്തനം നടത്തിയത് എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ചില ആളുകൾ പറയുന്നത് ഇത് പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മഹാരാജാവിന്റെ കാലത്തൊക്കെയുള്ള ഒരു സംവിധാനത്തിന്റെ തുടർച്ച, തീർച്ചയായിട്ടും തുടർച്ചയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഈ രോഗപ്രതിരോധ സംവിധാനം, നമ്മുടെ ആരോഗ്യ സംവിധാനം കേരളത്തിൽ ഈ 4 വർഷം മുമ്പും ഇതേ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. രാജാവിന്റെ മുമ്പ് അതിന് ശേഷമുള്ള തുടർച്ചയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് വരെ കേരളത്തിൽ ഒരു പകർച്ചപ്പനി വന്നാൽ ആയിരക്കണക്കിന് ആളുകൾ ആശുപത്രിയിൽ കിടപ്പാടം കിട്ടാതെ, ഒരു ബെഡ് കിട്ടാതെ ഒക്കെ കഷ്ടപ്പെട്ടിരുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ മെച്ചപ്പെടുത്തിയത് ഈ ഗവൺമെന്റ് ആണ് എന്ന് നമ്മൾ അംഗീകരിക്കാതെ നിവൃത്തിയില്ല. അതിന് രാജാവിന്റെ കാലത്തൊക്കെ കണക്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഒന്ന്, ഈ 2.5 ലക്ഷം വരുന്ന അല്ലെങ്കിൽ 2 ലക്ഷത്തോളം വരുന്ന ക്വാറന്റൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് കേരള ഗവൺമെന്റ് ഹൈക്കോടതിയിൽ കൊടുത്തത് തന്നെയാണ്, സത്യവാങ്മൂലമായിട്ട് കൊടുത്തതാ. അവിടെ ഇപ്പോഴും ഗവൺമെന്റ് അവിടെ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് 1,89,000 വരുന്ന ആളുകൾ ഇപ്പോ ഈ മെയ് മാസത്തിൽ മാത്രം കേരളത്തിലേക്ക്, കേരളത്തിന്റെ സംസ്ഥാനത്ത് നിന്ന് പുറത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ആളുകൾ, ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകൾ ഓൾറെഡി ഈ ക്വാറന്റൈൻ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണല്ലോ. പിന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കറിയാം, ICMR ആണ് നമ്മുടെ ഈ കാര്യങ്ങൾ മുഴുവൻ ദേശീയ തലത്തിൽ നിയന്ത്രിക്കുന്നത്. ICMR നമുക്കറിയാം, ഓരോ ലോകത്തെല്ലായിടത്തും നമ്മളൊക്കെ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. 1 മാസം മുമ്പുള്ള നിബന്ധനകളോ മാർഗനിർദ്ദേശങ്ങളോ SOPയോ അല്ല ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതാണ്, അത് മാത്രമാണ് കേരളത്തിലും സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഇപ്പോ ചില ആളുകൾ പറയുന്നത് രാഷ്ട്രീയം, മൂക്കറ്റം വെള്ളം മൂടിയാലും രാഷ്ട്രീയം പറയുമെന്ന് പറഞ്ഞത് ശ്രീമാൻ ഷുക്കൂറിന്റെ തന്നെ നേതാവന്, നമ്മളതൊക്കെ കണ്ടതാ. അതുപോലെ ഈ ഇന്ത്യയില് ഇത് രോഗവ്യാപനം ഒരിക്കലും നടക്കില്ല, കാരണം നമുക്ക് നമ്മൾ മാലിന്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ് എന്നൊക്കെയുള്ള അബദ്ധമായ ധാരണ ശ്രീമാൻ മുനീറിനെ പോലെയുള്ള ഉത്തരവാദപ്പെട്ട ഡോക്ടർമാരെന്ന് പറയുന്ന ആളുകൾ പോലും മുന്നോട്ട് വെച്ച് നമ്മൾ കണ്ടതാ. അതുപോലെ 30 ഡിഗ്രി കൂടിയാൽ കൊറോണ ചത്ത് പിന്നെ ബലം വെക്കുമെന്നൊക്കെ പറഞ്ഞ നമ്മുടെ MPമാരുണ്ട്. ഇങ്ങനെ ഇവിടെ നമ്മൾ പറയേണ്ടത് കൃത്യമായിട്ട്, ഇപ്പൊ നമുക്ക് പ്രവാസികൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പിന്തുണ പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ലിങ്ക് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ MPമാരാണ്. ലോകസഭാ മെമ്പർമാരായിട്ടുള്ള 19 പേർ നമ്മുടെ UDFന്റെ, ഒരു LDFന്റെയും ഉണ്ട്.
ഈ 20 എംപിമാർ നേരത്തെ ഇവിടെ ചർച്ച ചെയ്ത പോലെ തന്നെ അവരെന്ത് ചെയ്തു എന്നുള്ളത് വളരെ തീർച്ചയായിട്ടും ചോദ്യമാണ്. ഈ ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉയർത്തിയിട്ടുണ്ട്, അതിനുള്ള ഉത്തരങ്ങൾ ഇവിടെ അവർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അങ്ങ് പറയുന്നത് കേരള ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഒരാൾ ഈ ചർച്ച പാനലിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ കോൾ ഞാൻ അല്പം സമയം തന്നത്. എന്തായാലും വിളിച്ചതിന് സന്തോഷം. ശ്രീ ശുക്കൂർ അങ്ങേക്ക് തുടരാം. അല്ല, ഇത് ഇതിൻ്റെ ശ്രോതാക്കൾ ഇത് കേൾക്കുന്നത് കൊണ്ട് ഞാൻ ആ വിളിച്ച അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, എനിക്കറിയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ ആർഗ്യുമെന്റ് മറുപടി പറയാതിരുന്നു കഴിഞ്ഞാൽ അതൊരു ഒരു അപരാധമായി പോകും. അങ്ങേക്ക് സമയം ഞാൻ തരാം. പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ എനിക്ക് ഷെറീഫ് സാബിന്റെ മാത്രം എനിക്ക് രാഷ്ട്രീയം അറിയില്ല, ബാക്കി നിങ്ങളുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയം വ്യക്തമാണ്. നമ്മൾ സാധാരണഗതി രാഷ്ട്രീയ പാനൽ എന്നുള്ള നിലയിലേക്ക് ഈ ചർച്ചയിൽ ആളിനെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, സത്യസന്ധമായി പറയണം. പക്ഷെ ഞാൻ ആദ്യം ശ്രമിച്ചത് എന്താണെന്നറിയാവോ, നമ്മൾ ശ്രമിച്ചത് ഈ വിഷയം പോലെ തന്നെ എന്താണ് ചാർട്ടർ വിമാനങ്ങൾ പറയുന്ന ഒരു കഥയുണ്ട്, എന്തുകൊണ്ട് ചാർട്ടർ വിമാനങ്ങളിൽ നിങ്ങൾക്ക് എത്തേണ്ടി വന്നു, ആ കഥയാണ്. അതാണ് നമ്മൾ ഇത്രയും നേരം അരമണിക്കൂർ ഞാനിത് തുടക്കത്തിൽ പറഞ്ഞു കേരളത്തിന്റെ എല്ലാ രംഗവും, കേരളത്തിന്റെ പ്രാഥമിക ആരോഗ്യരംഗം, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പോലെ തന്നെ ആരോഗ്യരംഗവും ശക്തം തന്നെയാണ്. ആ ആരോഗ്യരംഗത്തെ ശക്തിപ്പെടുത്തുന്നതിൽ കേരളത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള എല്ലാ ഭരണകൂടങ്ങൾക്കും പങ്കുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ഈ കൊറോണയാണെങ്കിലും ഇനി വരാൻ പോകുന്ന ഏത് തരത്തിലുള്ള വ്യാധികളാണെങ്കിലും അതിനൊക്കെ തടയിടാനും അതിനൊക്കെ ശുശ്രൂഷിക്കുവാനും കെൽപ്പുള്ള ഒരു മെഡിക്കൽ രംഗം, ഒരു മെഡിക്കൽ കോളേജ് സംവിധാനം പോലും ഈ കേരളത്തിന് കാണിച്ചു കൊടുത്തത്, കാഴ്ചവെച്ചത് കേരളത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ UDF ഗവൺമെന്റ് ആണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. ഇവിടെ രാഷ്ട്രീയപരമായിട്ടൊരു ഡിബേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നില്ല. ഇവിടെ 2 ലക്ഷം പോയിട്ട് എത്ര ആളുകളാണ്, എത്ര ആയിരങ്ങൾക്കാണ് ക്വാറന്റൈൻ ഫെസിലിറ്റി എന്നുള്ളത് പറഞ്ഞത് ശരിയാണ്. ഇന്നിപ്പോ 200 മലയാളികൾ, ഇന്നലെ 197 ആയിരുന്നു, 200-ലധികം മലയാളികൾ, പ്രിയപ്പെട്ട ശുക്കൂർ, ഷെറീഫ് ഭായ്, അഡ്വക്കേറ്റ് വൈ ആർ റഹീം, മറ്റേ ചർച്ചയിലുണ്ടായിരുന്ന ആളുണ്ടോ, ടെക്നിക്കൽ തടസ്സമാണെന്ന് തോന്നുന്നു, നിങ്ങളോടും എന്നെ കേൾക്കുന്ന പ്രവാസികളോടും നെഞ്ചു പൊട്ടുന്ന വേദനയോടുകൂടെ NTVക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുകയാണ്. 200-ലധികം മലയാളികളാണ്. അതിനകത്ത് ഷുക്കൂറിന് പറയാൻ കഴിയുമോ, ഷെറീഫിന് പറയാൻ കഴിയുമോ, വൈ ആർ റഹീമിന് പറയാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരാൾക്ക് പറയാൻ കഴിയുമോ, ഇയാൾ ഞങ്ങളുടേതാണ് എന്ന് പറയാൻ കഴിയുമോ? അവിടെ എല്ലാവരും മലയാളികളാണ്, അവിടെ എല്ലാവരും പ്രവാസികളാണ്. ഇവിടെ സത്യമായി അലംഭാവം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ട് എന്നുള്ള ആര് അമ്മാവൻ ആന ഉണ്ടായിരുന്ന കഥ നമ്മൾ പറയേണ്ട കഥ ഇവിടെ ഇല്ല എന്നാണ് ഇന്നത്തെ റിയാലിറ്റി. എന്താണ് ഇന്നത്തെ റിയാലിറ്റി? അത് സംസാരിക്കുകയാണ്. ഈ റിയാലിറ്റിയിൽ 200 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതെന്നുള്ളതാണ് ഏറ്റവും വലിയ റിയാലിറ്റി. അതിന് രാഷ്ട്രീയമില്ല, അതിനകത്ത് എല്ലാ പാർട്ടിക്കും വോട്ട് കൊടുത്തവരുണ്ടാകും. എനിക്ക് ഞാൻ മേലിൽ ഇവിടെ രാഷ്ട്രീയം ഞാൻ ചർച്ച ചെയ്യില്ല. കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഈ 200 പേരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും വേദനയാണ് എന്നെ നയിക്കുന്ന വികാരം. അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ കാണിക്കുന്ന ഈ ഒരു വലിയ മനസ്സുണ്ടല്ലോ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, KMCC ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംഘടനയാണ്, പ്രത്യേകിച്ച് ഈ സമയത്ത് ഒരു സംശയമൊക്കെ ആയത്തില്ല. അത് പറയുന്നതിന് എനിക്കെന്താ മടി, NTVക്ക് ഒരു മടിയുമില്ല. കാരണം ഞങ്ങളൊരു നിഷ്പക്ഷ മാധ്യമമാണ്. മുമ്പേ നമ്മൾ ചർച്ച തുടങ്ങുന്നതിന് മുമ്പേ അഡ്വക്കേറ്റ് വൈ ആർ റഹീം ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, എവിടെയെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് വോട്ട് ചെയ്യും. പക്ഷേ ഒരു കോമൺ പ്രശ്നത്തിൽ വരുമ്പോൾ ഈ പ്രശ്നത്തിൻ്റെ കൃത്യമായ വസ്തുത നമ്മൾക്കറിയാം. ശ്രീ മുരളീധരൻ പറയുന്നു 24 ഫ്ലൈറ്റ് വിടാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറയുന്നു 12 ഫ്ലൈറ്റ് മതി എന്ന്. 12 24 ഇല്ലാതെ ഇന്ന് പ്രവാസികൾ ചാർട്ടേഡ് ഫ്ലൈറ്റിൻ്റെ 750 ദർഹം തന്നെ കൊടുക്കുന്ന തെറ്റ് എവിടെയെങ്കിലും, ഞാനിത് എല്ലാ ദിവസവും ചർച്ച പറയുന്നതാണ്, വൈ ആർ റഹീമിന് അറിയുന്നതാണ്. റീപാർട്ടീഷൻ ലോകത്തിലൊരു രാജ്യത്ത് പോലും പൈസ ഉണ്ടെ പോലെ തിരിച്ചു കൊണ്ടുപോകും. പ്രതിഷേധിക്കേണ്ടത് നിങ്ങൾ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പോ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോ, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ, സുഹൃത്തെ ജീവൻ ഉണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ, തുറന്നുള്ളൂ. കേരളത്തിന്റെ സമയം തരിക, സംസാരിച്ചോളൂ, അങ്ങനെ സംസാരിക്കൂ. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്. ആ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഗുണഭോക്താക്കളാണ് സത്യത്തിൽ നമ്മളൊക്കെയും. നമ്മളത് ആ ഒരു വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടടുത്ത് ചൂണ്ടിക്കാണിച്ചേ മതിയാകൂ. അതിൻ്റെ ഒക്കെ രാഷ്ട്രീയ ആ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഗുണം നമ്മൾ എന്തുകൊണ്ട് അനുഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഉറക്കെ കരയാൻ പോലും, ആ കരച്ചിൽ കേൾക്കുവാൻ പോലും ആളുകളില്ലാത്ത ഒരു ജനത ഇവിടെയുണ്ട്. മറ്റ് ഇതര സംസ്ഥാനത്തുള്ള നമ്മുടെ ഇന്ത്യക്കാര് അവരുടെ ഇടങ്ങളിലേക്ക് എത്ര വിമാനങ്ങളാണ് പോയത്, പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കണം. KMCCയുടെ വാതിലിൽ വന്ന് മുട്ടുന്ന ആയിരങ്ങളിൽ അവരുണ്ട്.
അവര് പറയുന്ന എന്താണെന്ന് അറിയോ, നിങ്ങളുടെ നാട്ടിലേക്ക് ധാരാളം വിമാനങ്ങളുണ്ട്, നിങ്ങൾ ഇവിടെ ആളുകൾ കൂടുതൽ ഉണ്ടായിരിക്കാം, പക്ഷേ കമ്പാരിറ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് വളരെ പരിമിതമായിട്ടുള്ള വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു സ്ഥിതിയെ ശുക്കൂർ ആരെ കുറ്റപ്പെടുത്തും? പറയുകയാണെങ്കിൽ ആരാണ് ഉത്തരവാദിത്വത്തിലേക്ക് മറ്റുള്ള ഇന്ത്യക്കാരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന ഉത്തരവാദിത്വം ആർക്കാണ്? അവർക്ക് വേണ്ടി ശബ്ദിക്കുവാനും അവർക്ക് വേണ്ടി സംഘടിക്കുവാനും അവരുടെ കാര്യങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനും ആളുകളില്ല എന്നുള്ളത് തന്നെയാണ് മലയാളികൾ ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഒരു ഒരു ഗവൺമെന്റ് ഉണ്ടാവണ്ടേ? ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാവണ്ടേ? അതാണ് എന്റെ ചോദ്യം. അങ്ങനെ പറയൂ, ആളുകൾ മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല, അത് കേൾക്കാൻ ഗവൺമെന്റുകൾ ഉണ്ടാവണം. കേരളത്തിലെ സംസാരിക്കുമ്പോൾ കേൾക്കാൻ ഗവൺമെന്റ് ഉണ്ട്. പറഞ്ഞോളൂ. അല്ലെങ്കിലും എവിടെ ചെന്നാലും കരയുന്ന കുട്ടിക്ക് തന്നെ പാലുള്ളൂ. ആ വസ്തു നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ എല്ലാ സംഘടനകളും കെ എം സി സിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, ഇവിടെയുള്ള എല്ലാ ചെറുതും വലുതുമായ മുഴുവൻ സന്നദ്ധ സംഘടനകളും നല്ല രൂപത്തിൽ ഈ കോവിഡ് കാലത്ത് നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കെ എം സി സിക്ക് അതിൽ കൂടുതൽ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇവിടെ നമ്മൾ സഹായിക്കുന്നവരെ അവർ മലയാളിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ അല്ലെങ്കിൽ ഇതര ഇതര സംസ്ഥാനക്കാരാണോ എന്ന് എവിടെയും നോക്കിയിട്ടില്ല. മനുഷ്യരാണോ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അവിടെ അപ്പുറത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ നമ്മൾ നടത്തുമ്പോഴും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇപ്പുറത്ത് എല്ലാം മനുഷ്യരാണ്, എല്ലാവരും ഒന്നാണ്, എല്ലാം ഒരേ അവരനോട് എന്നും ആദരവോട് കൂടിയിട്ട് നമ്മൾ പെരുമാറാവൂ എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കോവിഡ് കാലത്ത് നമ്മളൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. എനിക്ക് സാറിന് എന്റെ രാഷ്ട്രീയം അറിയാലോ. അദ്ദേഹം ചോദിച്ചതിന് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. നമുക്ക് തൽക്കാലം രാഷ്ട്രീയം വേണ്ട, കോവിഡ് പോട്ടെ, അത് കഴിഞ്ഞ് രാഷ്ട്രീയം. നിങ്ങളെ കൊണ്ടുവന്ന എന്തിനാ വെച്ചാൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇപ്പം നിങ്ങളുടെ നിങ്ങൾക്കാണ് അപ്രൂവൽസ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ടുവന്ന് ജനങ്ങളെ വിളിപ്പിക്കുക, ഇവരെ വിളിച്ചാൽ നിങ്ങൾക്ക് നാട്ടിൽ പോകാം എന്നുള്ള കാര്യം പ്രവാസി പ്രേക്ഷകരോട് പറയുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത്. അവിടെ നമ്മൾ രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യണം. കാരണം ഇന്ത്യയിലിപ്പം എന്ത് കാര്യവും ഞാൻ ഏത് തരത്തിലുള്ള ഓക്സിജൻ ശ്വസിക്കണമെന്ന് തീരുമാനിക്കുന്ന പോലും രാഷ്ട്രീയ തീരുമാനമാണ് അല്ലേ. എൻ്റെ കുട്ടികൾ എന്ത് വിദ്യാഭ്യാസം ചെയ്യണം, അതിൻ്റെ കരിക്കുലം തീരുമാനിക്കുന്നതും രാഷ്ട്രീയമാണ്. എന്ത് തരത്തിലുള്ള ഫുഡ് ഇതെല്ലാം രാഷ്ട്രീയമാണ്. പക്ഷേ പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ ആരെങ്കിലും ഒരു ശക്തമായി മുമ്പോട്ട് വന്നിട്ടുണ്ടോ, കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് വിശകലനം ചെയ്യുമ്പോൾ ചില സത്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ശ്രീ വയ്യ റഹീം തുടരൂ. അപ്പൊ നമ്മള് അങ്ങ് പറഞ്ഞതുപോലെ ഈ പ്രോഗ്രാം പോലും നൂറുകണക്കിന് ആയിരക്കണക്കിന് മലയാളികൾക്ക് ഒരു ആശ്വാസമാണ്. കാരണം ഇൻഗാസ് കെ എം സി സി അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, ഓക്കെ, തുടർന്നോളൂ, കോൾ ഡ്രോപ്പായി, പറഞ്ഞോളൂ. അപ്പോ ഇൻഗാസ് 40 ഫ്ലൈറ്റ്, കെ എം സി സി 40 ഫ്ലൈറ്റ്, അത് കഴിഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസ് ഷാർജ 5 ഫ്ലൈറ്റിന് കഴിഞ്ഞ ആഴ്ച പെർമിഷൻ എല്ലാ തലത്തിൽ നിന്നും കിട്ടി, കൊട്ടേഷൻ വിളിച്ചു. എനിക്ക് ഞാനൊരു അങ്ങോട്ട് പോകേണ്ട ആളാണ്. അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതെ, അടുത്ത 15 ഫ്ലൈറ്റിനുള്ളത് ഇന്ന് സി എമ്മിന്റെ ക്ലിയറൻസ് കിട്ടി, അടുത്ത കോൺസുലേറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ 15, 5, 20 ഫ്ലൈറ്റിനുള്ള പെർമിഷൻ ഇന്ത്യൻ എക്സ്പ്രസ് ഷാർജയ്ക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അടുത്ത ഒരു 50 ഫ്ലൈറ്റിനുള്ള ഒരു 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 റിക്വസ്റ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടി അടുത്ത മാനേജിംഗ് കമ്മിറ്റിയിൽ നമ്മൾ പറയുകയും, കാരണം ഈ കോവിഡിനോടൊപ്പം സഞ്ചരിച്ച് നമ്മുടെ സഹോദരങ്ങളെ നാട്ടിലെത്തിക്കണം. ഇതെല്ലാം ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയെ പറ്റി പറയാനുണ്ടായിരുന്നു പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ അല്ലേ. ശ്രീ ഷെറീഫ്, അങ്ങേക്ക് കുറച്ച് സമയമേ തന്നിട്ടുള്ളൂ, ക്ഷമിക്കണം. അങ്ങേക്ക് വലിയ രാഷ്ട്രീയ ചായം ഇല്ലെന്ന് തോന്നുന്നു, അങ്ങ് അധികം വാചാലനാവുന്ന കാണുന്നില്ല. എന്തായാലും ഈ രാഷ്ട്രീയമായ ചർച്ചകളിലേക്ക് പോകാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് 15 മിനിറ്റ് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിന് ശക്തമായി സംസാരിക്കാം. പ്രവാസികൾ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നൽ തന്നെയാണ് എൻ്റെ. പ്രവാസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ എം സി സിയും ഇൻകാസും എല്ലാം നമ്മളെല്ലാം പ്രവാസികളുടെ കൂട്ടത്തിൽ വരുന്നവർ തന്നെയാണ്. ഇതിന് മുമ്പേയും ഇവിടെ ഒരുപാട് ഗവൺമെൻറ്റുകൾ ഉണ്ടായിരുന്നു. ശ്രീ വയലാർ രവി പ്രവാസികാര്യ മന്ത്രിയായിരുന്നു, വിദേശകാര്യ മന്ത്രിയായിരുന്നു. അന്ന് തൊട്ടും ഞങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്, ഇ സി എൻ ആർ ഫണ്ടിൽ നിന്ന് 50,000 കോടി രൂപ അവിടെ ഉണ്ട്, എന്ത് ചെയ്യാതെന്ന് ചോദിച്ചിട്ട് ഒരു ഉത്തരവും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്ക് നമ്മൾ പോയി ഒരുപാട് കഥകൾ നമുക്ക് പറയേണ്ടി വരും. ആ കഥകൾക്ക് എനിക്ക് താല്പര്യം. അതുപോലെ തന്നെ 10
പാസ്പോർട്ട് പുതുക്കുമ്പോഴും സർവീസ് നടത്തുമ്പോഴും കൊടുക്കുന്ന 10 ദിർഹം മില്യൺ കണക്കിന് ഇവിടെ കിടപ്പുണ്ട്. അത് കോടതിയുടെ ഓർഡർ ഉണ്ട്, അത് നിങ്ങൾ ചർച്ച ചെയ്ത് പോകരുത്. അത് കോടതിയുടെ ഓർഡർ ഉണ്ട്, അതെ, ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ടായിട്ട് പോലും ടിക്കറ്റ് എന്നിട്ട് പോലും കേന്ദ്ര സർക്കാർ അനങ്ങുന്നില്ല. ഞാൻ ചർച്ച എല്ലാ ദിവസവും ചർച്ചയിൽ കൊണ്ടുവരികയും ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പത്രത്തിന്റെ ആളാണ്, അങ്ങേക്കറിയാം. കോടതി വിധി കൊണ്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ന് ഈ ICBA ഫണ്ടിൽ നിന്ന് ദുബൈയിലെ മാത്രം UAE മാത്രമല്ല വാങ്ങിക്കുന്ന കാശ് അർഹതപ്പെട്ടവർക്ക് ടിക്കറ്റിന് കൊടുക്കണമെന്ന്. ഇവിടെ ഇപ്പം നിങ്ങൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റുകളെല്ലാം തന്നെ പല വിമർശനങ്ങളും ഇവിടെ നേരത്തെ യെസ് BJP വക്താവ് കൂടെ പണ്ട് കേരളത്തിൻ്റെ വക്താവ് ഒരാഴ്ച മുമ്പ് ഇവിടെ ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ശ്രീ അദ്ദേഹം പറഞ്ഞത് മുനീർ സാബിനെയാണ് ഞങ്ങൾ UDFൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്, അദ്ദേഹം വരാമെന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇന്ന് മുനീർ സാബ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു വിമർശനം ഉന്നയിച്ചേനും, ഇന്നിവിടെ ചാർട്ടർ ഫ്ലൈറ്റ് കിട്ടിയവരൊക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത്. ആ വിമർശനത്തിൽ വലിയ കഴമ്പില്ല എന്നുള്ളത്, കാരണം ഞങ്ങളും ചാർട്ടർ ഫ്ലൈറ്റിന് വേണ്ടി ശ്രമിച്ചവരാണ്, ശ്രമിക്കുന്നവരാണ്. കാര്യം ഞങ്ങൾക്ക് അറിയാം. എന്ത് പറയുന്നു, ഇത്തരം വിമർശനങ്ങൾ എന്തെങ്കിലും കഥയുള്ളതായിട്ട് ഒരു പത്രപ്രവർത്തനം എന്നുള്ളതിൽ അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? എന്നോടാണ് ചോദ്യം. ആ ഷെറീഫ്, യാ ഓക്കെ. ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധിക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധിക്ക് ഒരു പരിഹാരമേ അല്ല. അതിന് പരിഹാരമായി ഗവൺമെന്റ് തലത്തിൽ നടത്തേണ്ട ശ്രമങ്ങളാണ് ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നത്. അത് ഇല്ലാതെ പോയ സമയത്താണ് സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളും ഒക്കെ ഇത്തരമൊരു ശ്രമങ്ങളുമായി മുന്നോട്ട് വന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷനാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രത്യേകമായ രാഷ്ട്രീയമായ ചായവോ അല്ലെങ്കിൽ പക്ഷപാതിത്വമോ വെച്ചു പുലർത്താത്ത ഒരു സംഘടന എന്ന നിലക്ക് തന്നെ മുഴുവൻ ജനങ്ങളുടെയും ഒരു ആവശ്യം എന്ന നിലക്ക് തന്നെയാണ് ഈ സംരംഭത്തെ ഞങ്ങൾ കാണുന്നതും അതുമായി മുന്നോട്ട് പോകുന്നതും. ഓരോ ഫ്ലൈറ്റിലും ആവശ്യമായ രീതിയിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് അർഹമായ രീതിയിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും അവരെ നാട്ടിലെത്തിക്കാനുള്ള സന്നദ്ധതയും ഒക്കെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇവ നമുക്കറിയാം, ഇവിടെ ഒരു വിമാനത്തെ വാടകയ്ക്ക് എടുക്കുമ്പോൾ അതിന് നൽകേണ്ട എത്ര ക്യാഷ് ഉണ്ട് എന്ന് ഈ മാർക്കറ്റിൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഒരു ഓപ്പൺ മാർക്കറ്റാണ്, വ്യത്യസ്തമായ വിമാന കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പൺ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ആർക്കും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റും. എത്ര വിലക്കാണ് ഒരു വിമാന കമ്പനി ഈ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് അവർക്ക് ചാർട്ട് ചെയ്യാൻ പൈസ എത്രയാണ് ഈടാക്കുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. ഒരു ഇമെയിൽ സന്ദേശം കൊടുത്താൽ ലഭിക്കുന്ന വിവരമാണത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അതിൽ എത്ര യാത്രക്കാർ സഞ്ചരിക്കുന്നുണ്ട്, ആ യാത്രക്കാരിൽ നിന്ന് എത്രയാണ് ഈടാക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഇവിടെ ഈ വിഷയത്തിൽ സന്നദ്ധ സംഘടനകൾ ഒരു കൊള്ള നടത്തുന്നുണ്ടോ ഇല്ലേ എന്ന് വ്യക്തമാകും. അത് വളരെ വ്യക്തമാണ്. ഒരു സംഘടനയും ആ രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. എന്റെ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരവും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ വിവരം അങ്ങനെയല്ല എന്നാണ്. കാരണം ഒരു ഒരു തരിയുടെയും ഇതിനകത്തില്ല. മലയാള വാക്ക് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരാം. കോൾ ഉണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആ പറഞ്ഞോളൂ, ആരാണ്? ആ ശോഭന, കാസർഗോഡ് ജില്ല. എവിടെയാണ്? ഷാർജയാണോ ദുബൈയാണോ? ദുബായ്. ആ ദുബായ് ആണെങ്കിൽ ശ്രീ ഷെറീഫ് ഉണ്ട്. ഞാൻ പറയാം, ശ്രീ ഷെറീഫ് എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ ചർച്ചയിലുണ്ട്. ആ ശ്രീ ഷെറീഫ്, ഈ പറയുന്ന ചേച്ചി 60 വയസ്സിൽ കൂടുതലുള്ള ആളാണ്, വിസിറ്റ് വന്നാണ്. ഹസ്ബൻഡിന് 70 വയസ്സിൽ കൂടുതലുണ്ട്. കേട്ടില്ല, എവിടെയാ? ഓ, എനിക്ക് അയച്ചിട്ടുണ്ട്. ഒന്ന് നമ്പർ പറയുമോ, ഒന്ന് നമ്പർ പറയുമോ, നിങ്ങളുടെ നമ്പർ. ഏത് ഡെസ്റ്റിനേഷനിലേക്ക് എവിടോട്ടാ പോകണ്ടേ? കോഴിക്കോടാണോ കണ്ണൂരാണോ? കണ്ണൂരാ. ഓക്കെ, ഒന്ന് നമ്പർ പറയുമോ? ആ നമ്പർ പറയാം. പറഞ്ഞിട്ട് 0 4 0 5 5 0 5 5 8 3 ഒത്തിരി
അല്ല 0555-839017 90-177 ഓക്കെ നിങ്ങളുടെ പേര് പേര് ശോഭന ശോഭന പുതിയ ആ നമ്പർ ശോഭന ഓക്കെ എന്റെ മോന്റെ നമ്പറാണ് അത് ഇപ്പൊ ഞാൻ വിളിച്ച നമ്പറല്ല അത് എന്റെ മോന്റെ നമ്പർ അയച്ചിട്ടുണ്ട് ഈ നമ്പർ അയച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ ഈ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ പ്രേക്ഷകരിനി എനിക്ക് എൻ്റെ മുമ്പിൽ 8 മിനിറ്റേ ഉള്ളൂ. ഈ ചാർട്ടർ ഫ്ലൈറ്റ് നടത്തുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും താല്പര്യമുള്ളവർ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ഷോ കാണുന്നവരുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ കൃത്യമായി നിങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണം അവർ ചെയ്യും. അതെ, എല്ലാ ആളുകളെയും അത്രയും ആ രീതിയിൽ നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം അല്ല, അധികം പേര് വിളിക്കില്ല, ഇനിയിപ്പോ 10 മിനിറ്റല്ലേ ഉള്ളൂ. അതെ, രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഓപ്പൺ ആക്കുമ്പോഴേക്ക് 1 മണിക്കൂർ പിന്നിടുമ്പോഴേക്ക് 10,000-ക്കണക്കിന് അപേക്ഷകളാണ് ഈ ആ ലിങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ ഫോണിലേക്കൊക്കെ നിരന്തരം വരുന്ന അന്വേഷണങ്ങൾ ഓരോന്നും മനസ്സിലാക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ട ഒരാൾക്ക് നേരത്തെ കൊടുത്ത ആൾക്ക് ആയിരുന്നില്ല അടുത്ത ടിക്കറ്റ് ഈ ആളുകൾക്ക് ആളൊക്കെ ടിക്കറ്റ് കൊടുക്കേണ്ടിയിരുന്നത് എന്ന് തോന്നുന്ന രീതിയിലാണ്. ഞാൻ അങ്ങയുടെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അങ്ങ് തന്നു. അങ്ങയുടെ അറിവിലോ അങ്ങയുടെ എക്സ്പീരിയൻസിലോ ഈ പറയുന്ന സംഘടനകൾക്ക് നേരെ ചാർട്ടർ ഫ്ലൈറ്റ് നടത്തുന്നവർക്ക് നേരെ ഉന്നയിക്കുന്ന വിമർശനത്തിനകത്ത് വലിയ കഥയൊന്നുമില്ല. അതിന് പകരം അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം എനിക്കറിയാം എത്ര റേറ്റെന്ന്, ഞാൻ ഡീൽ ചെയ്യുന്ന ആളാണ്, എനിക്കറിയാം എത്ര റേറ്റെന്ന്. ഇപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ എന്താണ് ചെയ്യുന്നത്, ആ സ്പൈസ് ജെറ്റിൻ്റെ ഒക്കെ റേറ്റിനെക്കാട്ടിൽ ഒരുപാട് കുറച്ച് അവരെ കുറേ ദിവസമായിട്ട് പലരോടും നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വക്കീലിനോട് ചോദിച്ചു എത്രയാണ്, പുള്ളി പറയുന്നില്ല, നാളെ പറയും. എന്തായാലും ഒരു കോളുണ്ട്. ഹലോ 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 പറയൂ, പേര് പറയൂ, പെട്ടെന്ന് വേണം പ്ലീസ്. എന്റെ പേര് ഉമ്മൻ ജോർജ് എന്നാണ്. ഞാൻ ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയാണ്. പറയൂ ഉമ്മൻ. ഞാൻ ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയാണ്. പറഞ്ഞിട്ട് എന്റെ ഒരു കസിൻ ഇവിടെ വിസിറ്റിംഗ് വിസ തീർന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് അർജന്റായിട്ട് നാട്ടിൽ പോകണം. അതിനുള്ള എങ്ങനെ ആരുമായിട്ടാ കോണ്ടാക്ട് ചെയ്യേണ്ടത്? ഞാൻ ദുബായിൽ നിന്ന് തന്നെ. അല്ലാതെ ദുബായ് ആണെങ്കിൽ നിങ്ങൾ വൈആർ റഹീമിനെ വിളിക്കൂ, ഇൻകാസ് ഷാർജയുടെ പ്രസിഡന്റിനെ വിളിക്കൂ, അദ്ദേഹം സഹായിക്കുന്നു. നമ്പർ എല്ലാവരും കേട്ടോ, ഷാർജയിലുള്ളവരെല്ലാം വിളിക്കാം. 0500-6320-6320-6320-6320-9494-9494. നമ്മള് അബുദാബിയിൽ ഇപ്പോൾ നിങ്ങൾ ഏതാണ്ട് കേൾക്കാമല്ലോ. ശ്രീ ഷുക്കൂർ കേൾക്കാമോ? അദ്ദേഹത്തിന്റെ ഫ്രീസായി. ശ്രീ വൈ എ റഹീം, നമ്മൾ ഈ ചർച്ച നടത്തുന്നത് രാഷ്ട്രീയപരമായി ആരെങ്കിലും അപമാനിക്കാനോ ഒന്നുമല്ല. ഇന്നലെ രാത്രിയിൽ, ഇന്നലെ എന്റെ ഷോ ചെയ്യുന്നതിന് മുമ്പേ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു. ശ്രീ ഷുക്കൂർ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇന്നലെ എനിക്കൊരു മെസ്സേജ്, വളരെ വളരെ വേദന തോന്നുന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരു 4 പേരുടെ ലിസ്റ്റ് എനിക്ക് അയച്ചു. അവർക്ക് കൊച്ചിക്ക് പോകേണ്ടവരാണ്. അതില് അജ്മാനിൽ നിന്നാണ് അത് അയച്ചിരിക്കുന്നത്. അതിലൊരു കുട്ടിയുടെ 2 കിഡ്നിയും തകരാറായി. ആ കുട്ടിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റൂ. കേൾക്കാമല്ലോ ഷുക്കൂർ. ഞാനത് രാത്രി 12 മണി കഴിഞ്ഞതിനു ശേഷം, ഏതാണ്ട് 12:30 കഴിഞ്ഞതിന് ശേഷം, കൗൺസിലേറ്റിലെ CGA-ക്ക് തൊട്ട് താഴെയുള്ള കൗൺസിലറായിട്ടുള്ള ശ്രീ നീരജ് അഗർവാളിന് ഞാൻ ആ വാട്സപ്പ് അയച്ചു കൊടുക്കും. ഞാൻ വിചാരിച്ചു അദ്ദേഹം ഇന്ന് എനിക്ക് മറുപടി പറയുള്ളൂ എന്നാണ്. 12:20 ആയപ്പോൾ, രാത്രി 12:20 ആയപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി അയച്ചു. 2 പേരെ 17-ാം തീയതി വരുന്ന ഫ്ലൈറ്റ്, അങ്ങനെയാണ് ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞത്. കൊച്ചിക്ക് അടുത്ത ഫ്ലൈറ്റ് 17-ാം തീയതിയാണെന്ന്. ഒരു വാക്ക് എനിക്ക് നീരജിനെ പറ്റിയും എംബസി ഉദ്യോഗസ്ഥന്മാരെ പറ്റിയും കൗൺസിലേറ്റിലെ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ പറ്റിയും പറയാതിരിക്കാൻ നിവർത്തിയില്ല. വളരെ അഭിനന്ദനം അർഹിക്കുന്ന ആ പ്രവർത്തനമാണ് കൗൺസിലേറ്റിലുള്ള എംബസിയിലുള്ള ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. രാത്രി 1 മണിക്ക് മെസ്സേജ് അയച്ചാൽ പോലും ഉണർന്നിരുന്ന് നമ്മളുടെ മെസ്സേജിനൊക്കെ തിരിച്ച് മറുപടി അയക്കുക, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ. തെറ്റിദ്ധാരണ പ്രവാസി മലയാളികൾക്ക് വേണ്ട. കൗൺസിലേറ്റിലെ പ്രിയപ്പെട്ടവർ നമ്മളെപ്പോലെ നല്ല മനുഷ്യർ തന്നെയാണ്. അവരെല്ലാം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശ്രീ ഷുക്കൂർ, അബുദാബിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ വിളിച്ചാൽ, KMCC പുറത്തുള്ളവരെ, നിങ്ങൾ പറഞ്ഞല്ലോ രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ആൾക്കാരെ കൊണ്ടുപോകും. ഷുക്കൂർ കേൾക്കാമോ? എല്ലാവരുടെയും ലൈൻ ഫ്രീസ് ആയോ? ഷെറീഫ്, കേൾക്കാം കേൾക്കാം. എന്തായിരുന്നു ചോദ്യം? ശ്രീ ഷെറീഫ് അങ്ങ് പറഞ്ഞു, നമ്മൾ ഈ ലിങ്ക് അയച്ച 1 മണിക്കൂറിനും 10,000 പേരൊക്കെയാണ്. ഷുക്കൂറിന് കേൾക്കാമോ? ഷുക്കൂർ കേൾക്കുമോ?
ഇതിന്റെ ഇടക്ക് എന്തോ ഇന്ററപ്ഷൻ വരും, ലൈനിന്റെ പ്രശ്നമാണ്. കേൾക്കാമല്ലോ ഇപ്പോ അല്ലേ? ഇപ്പൊ കേൾക്കാം. നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് എന്താണ് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞ ഇത്ര മാത്രമേ എനിക്കിന്ന് പറയാൻ, അവസാനം പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. അബുദാബിയിലും മുസഫയിലും ഒക്കെയുള്ള ധാരാളം ആൾക്കാർ ഇങ്ങനെ പോകണം, രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് കോളുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ ഞങ്ങൾ നമ്പർ തന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ നമ്പർ കൊടുത്താൽ നിങ്ങൾക്ക് അവരെ കൂടെ പരിഗണിക്കാൻ പറ്റുമോ? അതോ ഇത് കെ എം സി സി മെമ്പേഴ്സിനോ അങ്ങനെ വല്ല പരിഗണനയിലും? പറഞ്ഞു കേട്ട ഒരു വിമർശനം ഇതാണ്, ചില പ്രദേശത്തുള്ളവരെ കൊണ്ടുപോകത്തുള്ളൂ, ചില സംഘടനയിലുള്ളവരെ കൊണ്ടുപോകുള്ളൂ, അങ്ങനെ വല്ല ഉണ്ടോ? ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഷുക്കൂർ, കേൾക്കാമോ? കേൾക്കത്തില്ല. ശ്രീ പറഞ്ഞ പറഞ്ഞ ഷുക്കൂർ പറഞ്ഞ ഷുക്കൂർ പറഞ്ഞോ? ആ ഇപ്പൊ കേൾക്കാം, പറഞ്ഞു പറഞ്ഞു. കേൾക്കാം ഷുക്കൂർ, പറയൂ. ശ്രീ ഷെറീഫ്, നമുക്ക് ഞാൻ ചോദിച്ച ഷുക്കൂറിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ അങ്ങോട്ടും ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രവാസി മലയാളികൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കുറച്ച് ഞങ്ങളുടെ ഹെൽപ്പ് ലൈനിലൊക്കെ വരുന്ന കുറച്ച് നമ്പറുകൾ സഹായിക്കാൻ പറ്റുമോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഇപ്പോൾ വന്ദ് സ്പെഷ്യൽ റീപാട്രിയേഷൻ ഫ്ലൈറ്റുകൾ എന്ന നിലയിൽ സ്പൈസ് ജെറ്റിന് അനുവദിച്ച ഏതാനും സീറ്റുകൾ, ഏതാനും ഇത് വ്യക്തമാകുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, കേരളത്തിലേക്ക് 300 സ്പൈസ് ജെറ്റുകളുടെ പ്രത്യേക വിമാനങ്ങൾക്ക് അനുമതി കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് അത്തരം ഒരു സർവീസ് നടത്താൻ വേണ്ടി സ്പൈസ് ജെറ്റ് മുന്നോട്ട് വരികയും അതിന്റെ അടിസ്ഥാന വർക്കുകൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ എന്തോ ഒരു ഒബ്സ്ട്രക്കിൾ, എന്തോ ഒരു തടസ്സം ഇന്ന് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ആ രീതിയിൽ ആ ഫ്ലൈറ്റുകൾ ഉണ്ടാകുകയായിരുന്നെങ്കിൽ ധാരാളം ആളുകൾക്ക് നാട്ടിലേക്ക് വേഗത്തിൽ എത്താനുള്ള സാധ്യത. അങ്ങയുടെ ടെലിഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്തായാലും അങ്ങേ തീർച്ചയായിട്ടും ഇനിയും വരും ദിവസങ്ങളിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ സഹായിക്കാൻ കഴിയുന്നവരെയൊക്കെ നമുക്ക് ഒന്നിച്ച് സഹായിക്കാം. അല്ല, ഒരൊറ്റ കാര്യം പറയാനുള്ളത് അത്ര ഒരു തടസ്സം നേരിട്ടത്, അത് ആ തടസ്സം നീക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് വളരെ വേഗത്തിൽ ഇടപെടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ 300 ഫ്ലൈറ്റുകളിൽ നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന ആളുകൾക്ക് ടെസ്റ്റ് മാത്രമാണ് എന്ന് തോന്നുന്നില്ല. മറ്റു ഒരു സാങ്കേതിക വിഷയം കൂടി കേരളത്തിൽ വന്നു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത്. അത് അതിന്റെ വ്യക്തത വന്നിട്ടില്ല. കുറച്ച് ആൾക്കാരെ നമ്മുടെ ഈ നമ്മളെയൊക്കെ വിളിക്കുന്ന ആൾക്കാരെ കുറച്ച് പേരെ കൂടെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? തീർച്ചയായിട്ടും. സി, നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു മാനദണ്ഡം ഉണ്ടല്ലോ. ഗവൺമെന്റ് ഓഫ് കേരളയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും എംബസിയും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിൽ അടിസ്ഥാനത്തിലുള്ള ഏത് ആളുകളെയാണെങ്കിലും നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ മറ്റു തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി പറയണം, ഇവിടെ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് ചാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള റേറ്റിന്റെ വിഷയത്തിൽ കേരള ഗവൺമെന്റ് ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് സദുദ്ദേശപരമല്ല എന്നുള്ളത് ഇതിനകം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ. കൺസെന്റ് കൊടുക്കുകയും പകരം നമുക്ക് ഈ ഫ്ലൈറ്റ് അവിടെ ഇറക്കുന്നതിനുള്ള ലാൻഡിംഗ് പെർമിറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് ഇതര കാര്യങ്ങളുടെ അതിന്റെ ഭാഗമായിട്ട് കിട്ടേണ്ടതുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരികയാണ്, പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഏതായിരുന്നാലും ശരി, നമ്മുടെ ഇടയിൽ പ്രവാസ ലോകത്ത് ഇത്രമേൽ കഷ്ടപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന, ആരോഗ്യപരമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകൾ, ആയിരങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ഇവിടെ തിരിച്ചറിയുകയാണ്. തീർച്ചയായിട്ടും അവരെ കഴിവിന്റെ പരമാവധി മനുഷ്യ സഹജമായി സഹായിക്കുവാൻ ചെയ്യുന്നതൊക്കെ കെ എം സി സി മുൻകൈ എടുത്ത് ചെയ്യും. ഇതിനകം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾക്ക് നൽകുന്ന പിന്തുണക്ക് ഹൃദയം നിറഞ്ഞ് ഞങ്ങൾ ചർച്ച വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശ്രീ ഷുക്കൂർ ഷെറീഫ്, അഡ്വക്കേറ്റ് വൈ ആർ റഹീം, ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും, ഞങ്ങൾ എൻ ടി വി ടീമും പ്രവാസികളും ഒക്കെ തന്നെ നിങ്ങളെ ഇടയ്ക്ക് ബുദ്ധിമുട്ടിക്കുമെന്നുള്ളൊരു ഒരു മുന്നറിയിപ്പും കൂടെ തരികയാണ്. കാരണം നമുക്കതുപോലെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര ക്യാഷാണോ വാങ്ങി അതിൻ്റെ ന്യായമായിട്ടുള്ള ചാർജ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എനിക്കറിയാം. എത്രയാണ് സ്പൈസ് ജെറ്റ് ചാർജ് എന്നൊക്കെ അറിയാം. നിങ്ങൾ അത്ര തന്നെ വാങ്ങിക്കുന്നുള്ളൂ എന്നും എനിക്കറിയാം. ആ ക്യാഷ് തരാൻ തയ്യാറുള്ളവരെ, കുറച്ച് സീറ്റുകൾ അവർക്കൂടെ കൊടുത്ത് നാട്ടിലെത്തിക്കാനുള്ള നല്ല മനസ്സ് നിങ്ങൾ കാണിച്ചതിനെ
വളരെ സന്തോഷം. ശ്രീ വൈ എ റഹിമിനും ശ്രീ ഷുക്കൂറിനും ശ്രീ ഷറീഫിനും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രവാസികൾക്ക് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൾ ചെയ്ത എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയമായി നാളെ കാണാം. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.